நேராயுள்ளொரு நாட்டு கதா, நேரறிவின் கத நெறிகேடின் கத அக்கதை கத நாட்டு கதா. ஒரு கத பறையாம், ஒரு கத பறையாம், இடையில் கத நாட்டு கதா. ஒரு காற்றில் வீணு முளைச்சொரு விடவிட்டு சட்டம் மாற்றி சிட்டைகள் மாற்றி நாடொரு சட்டம் விக்களமாய், நாடொரு சட்டம் விக்களமாய். ஒரு கத பறையாம், ஒரு கத பறையாம், இலையில்லா கத நாட்டு கதா. நேரறிவின் கத நெறிகேடின் கத நேராயு கதா, நேரறிவின் கத நெறிகேடின் கத அக்கதை கத நாட்டு கத. ஒரு கத ദൈവം പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിച്ച നാട്, മനോഹരമായൊരു നാട്. പക്ഷേ അതിന്ന് ചട്ടമ്പി നാട് എന്ന അപരനാമത്താലാണ് അറിയപ്പെടുന്നത്. ഒരു ഗ്രാമത്തിനുമേൽ ഇങ്ങനെ ഒരു ആക്ഷേപം കൽപ്പിച്ചു കിട്ടുന്നത് അനേകം വർഷങ്ങൾക്ക് മുൻപാണെന്ന് ചില മുൻകാല ചട്ടമ്പിമാർ പറയുന്നു. ചെമ്പട്ട് നാട് ചട്ടമ്പി നാടായി മാറിയതിന്റെ പൂർവ്വകഥാംശത്തെപ്പറ്റി റിട്ടയേർഡ് ചട്ടമ്പിയായ ചെങ്കേരി മാധവൻ. പണ്ട് ഞാനും വടിവാളു വാസും കീരമ്പാർ അബ്ദും മാത്രേ ചട്ടമ്പിമാരായിട്ട് ഈ നാട്ടിലുണ്ടായിരുന്നുള്ളൂ. അബ്ദു ജയിലിൽ കിടന്നാ മരിച്ചത്. ഈ നാടിനെ ഈ അവസ്ഥയിലാക്കിയത് കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചറക്കാരും കൂടിയാണെന്ന് ഞാൻ പറയും. അത് തന്നെയാണ് സത്യവും. കാട്ടാപ്പള്ളി കുറുപ്പച്ചനും മല്ലഞ്ചറ ഉണ്ണിത്താനും കൂട്ടു കച്ചവടത്തിൽ ഒരു ചിട്ടിക്കമ്പനി നടത്തിയിരുന്നു. കർണാടക തെരുവിൽ നിന്ന് ഉണ്ണിത്താൻ മകനെ പോലെ കൂടെ കൂടിയ ഒരു കള്ള ചെറുക്കം കാരണം ചിട്ടിക്കമ്പനി പൊളിഞ്ഞു. അതോടെ കാട്ടാപ്പള്ളിക്കാരും മല്ലഞ്ചറക്കാരും പരസ്പരം കേസും വഴക്കുമായിട്ട് കൊടിയ ശത്രുക്കളായി പിരിഞ്ഞു. കാട്ടാപ്പള്ളിക്കാരുടെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ ഉണ്ണിത്താന്റെ ഭാര്യ രുക്മിണിയുടെ ആംഗളമാര ടൗണിന്ന് ചട്ടമ്പിമാരെ ആദ്യം ഇങ്ങോട്ട് ഇറക്കിയത്. അവരെ തോൽപ്പിക്കാൻ കാട്ടാപ്പള്ളിക്കാരെ വേറെ ചട്ടമ്പിമാരെ ഇറക്കി. വന്നവരിൽ ചിലർ ഇത് വളക്കൂറുള്ള മണ്ണാണെന്ന് കണ്ട് ഇവിടെ അങ്ങ് കൂടി. ചിലരൊക്കെ തിരിച്ചുപോയി. പുതിയ ചില പീക്കിരി ചട്ടമ്പിമാർ ഇവിടെയും ജനിച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോ ഈ നാടിനൊരു ഓമന പേരും കിട്ടി, ചട്ടമ്പിനാട്. ഇനി ചട്ടമ്പിനാടിന്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിലേക്ക്. ഇത് മാക്രി ഗോപാലൻ. ആദ്യകാലത്ത് തവളപിടുത്തമായിരുന്നു തൊഴിൽ. തവളപിടുത്തം നിരോധിച്ചതോടെ തൊഴിലില്ലാതെ താൻ ചട്ടമ്പിയായി മാറിയെന്നാണ് ഗോപാലന്റെ ന്യായം. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പി തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഗോപാലൻ തല്ലാറുണ്ട്, അതുപോലെ തിരിച്ചിഷ്ടം പോലെ കിട്ടാറുണ്ട്. നമ്മൾ മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. സാറേ, മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. ഇത്ര മതി. എടാ സ്റ്റുഡിയോവേ, എന്റെ സംഭാഷണം എടുത്തില്ല. നിന്റെ സ്റ്റുഡിയോ പറഞ്ഞോളൂ. നമ്മ സിനിമയിലൊക്കെ സാറിനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ കാര്യം കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോണത്. പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി പോകും. വടിവാൾ വസന്ന പേര് പണ്ടൊരു കള്ളച്ചക്കന്റെ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കി. ട്രിപ്പിളും പോളിയൊക്കെ കൃത്യമായിട്ടെടുത്തിട്ടും അര തളർന്ന കേരളത്തിലെ ആദ്യത്തെ മനുഷ്യൻ. ആശാന്റെ ശിഷ്യന്മാർ വന്ന് കസേരയിൽ ഇരുത്തിയ ആശാനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നാട്ടുകാരിപ്പോ കസേര വാസുന്നാ വിളിക്കുന്നേ. ചട്ടമ്പി വീണ ചട്ടിയിലാ കഞ്ഞി, പിന്നെ തെണ്ടി കഞ്ഞി കുടിക്കണം.
ഈ കാട്ടാപ്പിള്ളക്കാർക്ക് വേണ്ടി ജീവിതവും തുലച്ച് ഈ കസേര കേറിയവൻ ആ വാസു. എന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല ഇവന്മാര്. ചുമ്മാതല്ല കുറുപ്പച്ചൻ വണ്ടിയും മറിഞ്ഞ് മൂക്കിലെത്ത് പഞ്ഞും വെച്ച് കിടന്നത്. ചെയ്തു കൂട്ടിയ മഹാപാപങ്ങളുടെ ഫലമാ ഇപ്പൊ മകനൊരുത്തിലുണ്ടല്ലോ. വിഷപ്പാമ്പിന്റെ ജന്മം കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ ചിത്തിക്കാമ്പിന് മുതലാളി. അച്ഛൻ ചത്തത് വണ്ടി മറിഞ്ഞിട്ടാണെങ്കിൽ ഈ നാഗേന്ദ്രൻ ഇടി വിട്ടുകൊണ്ടേ ചാകൂ. നോക്കിക്കോ, ഈ കാട്ടാപ്പിള്ളി നാഗേന്ദ്രൻ ഞാൻ തന്നെ. ആ ചാകാൻ പോകുന്ന കിളവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഈ മല്ലഞ്ചരക്കാർക്ക് എന്ത് തകർച്ച വന്നാലും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ നാട്ടുകാർ കൊണ്ടുപോയിടുന്നത് ഈ നാഗേന്ദ്രന്റെ അക്കൗണ്ടിലാണ്. പിന്നെ ഈ മല്ലഞ്ചരക്കാരുമായിട്ടുള്ള കേസും വഴക്കും അത് ഞങ്ങളുടെ കാരണവന്മാരായിട്ട് തുടങ്ങിയതാ. അതിന്റെ മത്സരവും വാശിയും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്, അത് സത്യമാണ്. അല്ലാതെ ഈ ചന്ദ്രമോഹൻ ഉണ്ണിത്താനത്താർക്ക് ഞാനൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ ബംഗ്ലാവും തോട്ടമൊക്കെ വിൽക്കുന്നതിന് ഞാൻ എന്തിനാ എതിരെ നിൽക്കുന്നത്? എന്നെ കുറിച്ചുള്ള വെറും ആരോപണങ്ങളാന്നേ. എന്താടാ മല്ലഞ്ചരക്കാരുടെ ബംഗ്ലാവ് പുറനാട്ടുകാരോ വന്ന് കണ്ടിട്ട് പോയി. എന്നിട്ട് നീയൊക്കെ വെറുതെ തല്ലി കൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. വിശേഷം പറയാൻ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ എടുത്ത് ചവിട്ടി പൊളിക്കുന്ന ഞാൻ. ഈ നാട്ടില് മുഴുവൻ ചട്ടമ്പിമാരാന്ന് പറയുന്ന ചുമ്മാതയാ. എന്റെ അഭിപ്രായത്തിൽ ഒരേ ഒരു ചട്ടമ്പി ഈ നാട്ടിലുള്ളു, അത് കാട്ടാപ്പള്ളി നാഗേന്ദ്രനാണ്. അവന്റെ അച്ഛൻ വണ്ടി പറഞ്ഞതിന് കാരണക്കാര് ഞങ്ങളാണെന്ന് അവന്റെ ധാരണ. അതിന് വടക്കമലയിന്ന് ചട്ടമ്പിമാരെ ഇറക്കി എന്റെ രണ്ടമ്മമാരെ വെട്ടി എന്റെ ബിസിനസ് തകർത്ത് എന്റെ മൂക്കറ്റം കടക്കാരനാക്കി. ഇപ്പൊ എന്റെ വീടും തോട്ടവും മേടിക്കാൻ വരുന്നവന്മാര് അവൻ തല്ലി ഓടിക്കുക. പക്ഷേ ഈ ചന്ദ്രമോഹൻ ഉണ്ടിത്താൻ തോറ്റു കൊടുക്കില്ല. അതിനെനിക്കൊരു പോലീസിന്റെയും പട്ടാളത്തിന്റെയും സഹായം വേണ്ട. പോലീസ് ഇവിടെ നിഷ്ക്രിയമാണെന്ന് ഞാൻ പറയില്ല. ദാ അങ്ങോട്ട് നോക്കൂ, എത്ര ക്രിയാത്മകമായിട്ടാണ് അവർ ജോലി ചെയ്തെന്ന് നോക്കൂ. പിന്നെ എന്ത് നിഷ്ക്രിയത്വമാണ് നിങ്ങൾ ആരോപിക്കുന്നത്? ഈ ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഓഫ് ചെയ്തോളൂ. ഇവിടെ ഇപ്പൊ ഈ കാട്ടാപ്പള്ളി നാഗേന്ദ്രനെ ഒതുക്കി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരിക്കൽ ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാ. 2 മാസമാ ആശുപത്രി കിടന്നത്. ഇപ്പൊ മല്ലഞ്ചിറയിലെ ചന്ദ്രമോഹൻ കണ്ടുവച്ചിരിക്കുന്ന ബുദ്ധി ഏതായാലും കൊള്ളാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. കാട്ടാപ്പിള്ളിയെ വിഴുങ്ങാൻ പറ്റിയ ഒരു മറുനാടൻ ചട്ടമ്പിയെ കണ്ടുപിടിക്കുക. എന്നിട്ട് എസ്റ്റേറ്റും ബംഗ്ലാവും അയാൾക്ക് വിൽക്കുക. പുറം നാട്ടിൽ ചട്ടമ്പിമാരേറെയുണ്ട്. പുലിക്കണ്ടം കോയ, ചെങ്കൽപ്പാളയം മുത്തുരാജ്, കോയമ്പത്തൂർ മണിസ്വാമി. പക്ഷെ കാര്യമില്ല, ഇത്രയും കാശ് മുടക്കി ഈ ബംഗ്ലാവും തോട്ടം മേടിക്കാനുള്ള കാശവന്മാരായില്ല. എനിക്ക് കൂടി കമ്മീഷൻ കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവസാനം കണ്ടുപിടിച്ചു. കർണാടകയിലെ പോലീസ് ഫയലിൽ നിന്നാ തപ്പിയെടുത്തത്. കക്ഷിയുടെ പേര് വീരേന്ദ്ര മല്ലയ്യ. 37 തല്ലു കേസുകൾ, അതിൽ ശിക്ഷിക്കപ്പെട്ടത് 1 കേസിന് മാത്രം. അതും പൊതുവേദിയിൽ വെച്ച് കേന്ദ്രമന്ത്രിയുടെ കർണക്കുറ്റിക്കടിച്ചതിന്. ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോ പുള്ളി 10 കാട്ടാപ്പിള്ളിമാരെ ഒറ്റയ്ക്ക് തിന്നും. അല്ല, ഇതിന്റെ ബ്രോക്കർ ഞാനാണെന്ന് അറിഞ്ഞ കാട്ടാപ്പള്ളി എന്നെ കൊല്ലുന്ന എന്റെ പേടി. നിനക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഞാൻ തരും. എങ്ങനെ? ഏതെങ്കിലും മോഷണ കേസ് പിടിച്ച് അകത്താക്കിയാ പോരെ. അയാളിത് വാങ്ങുന്ന എന്താ ഉറപ്പ്? ദേ, ഞങ്ങൾ ഇന്ന് തന്നെ പോവുക. മല്ലയ്യയുടെ അനുജനെ പോലെ കൂടെ നടക്കുന്ന ഒരാളുണ്ട്, മുരുകൻ. അവൻ പറഞ്ഞ മല്ലയ്യ ഒന്നും തട്ടിക്കളയത്തില്ല. ആദ്യം ഞങ്ങൾ ചെന്ന് മുരുകനെ പിടിക്കും. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ, ഗൗഡ ഗൗഡ, വേഗം വാ, കേറ അവിടെ വണ്ടി. എന്തൊന്നും മിണ്ടാത്തേ, പേടിച്ചു പോയാ. ഇനി എന്തിനു പേടിക്കണേ, ഞാനില്ല കൂടെ. ഈശ്വര, ഇവനിത് എവിടെ പോയി? അവന്റെ മുട്ടാടി, അവനെ തൊട്ടു വരുന്നത്. അങ്ങോട്ട് മാറാൻ ആളറിയാതെ പറ്റിപ്പോയതായ അയ്യോ, പൊക്കോളൂ. നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ പോണു. അല്ല, കിട്ടാതെ വാടാ. ആരുടെ ദേഹത്താ നിങ്ങൾ കൈവച്ചതെന്ന് അറിയോ? അതൊക്കെ മല്ലയ്യയുടെ ആൾക്കാരാ. ജീവൻ വേണമെങ്കിൽ ബംഗ്ലാവിൽ പോയി മാപ്പ് പറഞ്ഞു, ഇല്ലെങ്കിൽ പടയളയിങ് വരും. പിന്നെ ഒന്നും ബാക്കിയുണ്ടാവില്ല. ഇവൻ എന്ത് പറ്റി നിന്നോട് ഒന്ന് പറഞ്ഞത്? ബൈക്കിന്ന് വീണു. ഇവനെ തല്ലിയാളുകൾ മാപ്പ് ചോദിക്കാമെന്ന് നിപ്പുണ്ട്. തല്ലിയപ്പോഴാണല്ലോ ബൈക്കിന്ന് വീണത്. മല്ലയ്യ എവിടെ? അപ്പുറത്തെ മുറിയിലുണ്ട്, ആവി കൊള്ളുക.
ಮಲ್ಲಯ್ಯ ನಿಮ್ಮನ್ನ ನೋಡಕ್ಕೆ ಕೆಲ ಜನ ಬಂದಿದ್ದಾರೆ. ಯಾರವರು? ಮುರುಗನ ಹೊಡೆದಿದ್ದಲ್ಲ ಆ ಜನ. ಮುರುಗನ ಆಚೆ ಬರ್ಕಳು. ಆಯ್ತು. ഞങ്ങൾ തന്നെ തല്ലിയത്. മാപ്പാകണം. ഇനി ചെയ്യില്ല. നായിന്റെ പട്ടി മോണെ മാഭേലക്ക് ബന്ധത്ത് ബാളായിട്ടാ ബാടാ. എല്ലാരും ബാടാ. എല്ലാവർക്കും തരടാ മാപ്പ്. ഇത് ഞാൻ നോട്ടത്തിന്. നീ സുണ്ണേ ആട്ടാൻ കൊടുത്തായിരുന്നു. കാട്ടാപ്പള്ളി കേരളത്തിൽ നിന്നോ? നീ അപ്പൊ കേരള ഹോഗിദ്ദേ? കേരളത്തില ഞാൻ പോയിട്ടില്ല. യാർ ഈ കാട്ടുപുളി? ഈ സംഭവത്തിൽ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല. അല്ല, ആരാ ഈ കാട്ടാപ്പള്ളി? അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ വന്നു? കാട്ടുപുളിയല്ല, കാട്ടാപ്പിള്ളി. എന്ത് പുളിയാണെങ്കിലും ആ കളി ഇവിടെ നടക്കില്ല. ഞങ്ങൾ മുരുകനെ പോയി കണ്ടിരുന്നു. മുരുകനാ പറഞ്ഞത് ഇവിടെ വന്ന് സങ്കടം പറഞ്ഞ മല്ലയ്യ കേൾക്കുന്ന്. സങ്കടം കേൾക്കാൻ ഞാനെന്താ രാജാവാ? ആ കാട്ടാപ്പിള്ളി വിൽക്കാൻ സമ്മതിക്കുന്നില്ലെന്നേ. നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ. പോലീസ് അവിടെ ഒരു പുല്ലും ചെയ്യ. എന്തായാലും മല്ലയ്യ അത് വാങ്ങണം. വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു 5 ലക്ഷം കുറച്ചോ. നനക്ക് വേണം. ഇവിടെ അടി കുത്തു വെട്ടു ഒളിഞ്ഞ് നേരമല്ല. വിട്ടുപിടി വിരിമാരായ അതെല്ലാം തലനോവ്. ഉപേക്ഷ പറയരുത് സാർ. മല്ലയ്യ വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. നിങ്ങൾ പോണം. തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ദേ ഈ നമ്പറിൽ വിളിച്ചാ മതി. ആദ്യത്തെ നമ്പർ എന്റെ അല്ല, രണ്ടാമത്തെ നമ്പർ ഇവന്റെ അല്ല. എന്നാലും വിളിച്ചാ കിട്ടും അല്ലേ? ഹലോ, ഏത് ഹോസ്പിറ്റല്? മുരുകൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലില്ല. എന്താണ് ഇത്? നാട്ടുകാർ തല്ലുകളഞ്ഞപ്പോൾ ആക്സിഡന്റോ? വല്ല വിമൻസ് കോളേജിന്റെ വയലുണ്ടോ? വണ്ടി ഓടിച്ചാണ്. അച്ഛനൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? വിമൻസ് കോളേജ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഉണ്ടായത്. ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ, പക്ഷെ ലോറിക്കാരൻ ബ്രേക്കില്ലാതുകൊണ്ട് കയറ്റിയതാ. എന്നിട്ട് അമ്മ നിർത്താതെ പോവുകയും ചെയ്തു. ബോധമില്ലാതെ വഴിയിൽ കിടക്കായിരുന്നു. നമ്മുടെ ലക്ഷ്മി ഡോക്ടറാ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയത്. കുഴപ്പം വല്ലതും ഉണ്ടോടാ? ഹേയ്, ഒരു കുഴപ്പം അല്ല, ഒരു കുഴപ്പമില്ല. ഏബടാ, നീ കള്ള പറയുന്നെങ്കിലോ ഞാൻ ഡോക്ടറെ ചോദിക്കട്ടെ. ആയുർവേദം ശീലമാക്കൂ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കൂ. ആളി നീ ഇങ്ങ എത്തിയില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ചായ ഒരെണ്ണം എടുക്കട്ടെ? വേണ്ട. മുരുകന് എങ്ങനെ ഉണ്ട്? പേടിക്കാൻ ഒന്നുമില്ല. വേണമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം. ഏതായാലും മല്ലയ്യ ഉള്ളത് കൊണ്ട് കാഷ്വാലിറ്റി സജീവമാണ്. ഒന്നുകിൽ അടിപിടി കേസുകൾ അല്ലെങ്കിൽ ആക്സിഡന്റ്. ഐ ആം വെരി ബിസി.
എന്നിട്ടാണോ ഡ്യൂട്ടി ടൈമിൽ ടി വി കാണുന്നത്? ഇപ്പം ബ്രേക്ക് ടൈമാ, മാത്രമല്ല ഞങ്ങളുടെ നാടാ ടി വിയിൽ കാണിക്കുന്നത്. ഞാൻ പറയില്ല, അങ്ങോട്ട് നോക്കൂ. നേരത്തെ എന്റെ അടുത്ത് വന്ന ആള് ബ്രോക്കർ, ഇവര് പോലീസാ? ഇതാണ് ചെമ്പട്ട് നാട്ടിലെ മല്ലഞ്ചിറ ഉണ്ണിത്താന്റെ വീട്. ഞാനിപ്പോ തകർന്നവനാ. എനിക്ക് വീടും തോട്ടം വിൽക്കാതെ കടക്കാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് ഈ കാട്ടറപ്പള്ളി സമ്മതിക്കുന്നില്ല. മല്ലയ്യയുടെ സ്വഭാവത്തിന് പറ്റിയ നാടാ ആ തോട്ടം ബംഗ്ലാവ് നോക്കുന്നോ? ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ. എന്റെ കുറച്ച് ആളുകളെ അയച്ച് ഞാനൊരു സൂചന തന്നിരുന്നു, അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു. പക്ഷെ നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. ഒരുത്തൻ അവിടെ ആക്സിഡന്റ് ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ, ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും. ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ. ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോവില്ല. ഇത് നാഗേന്ദ്രന്റെ നാടാ, ചട്ടമ്പി നാട്. സ്ഥലം വിൽക്കാൻ വന്നവരുടെ നമ്പർ വിളിക്ക്, എന്നിട്ട് അവര് പറഞ്ഞ വില കുറപ്പിക്കും. അയ്യോ എന്റെ അമ്മച്ചിയേ, എന്റെ അമ്മ! അയ്യോ, കുടിക്കുന്നവർക്ക് എല്ലാം കൊടുക്കണ, ആഘോഷിക്കട്ടെ. എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ല എന്ന് മീൻ പോന്നിട്ട് എന്തായി? വിറ്റടാ, നല്ല വിലക്ക് തന്നെ വിറ്റു. നടക്കടാ, നിന്നെ ഇതുപോലെ ഇവിടെ തല്ലിച്ചതച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല. നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവനും നശിച്ച് വെണ്ണീറാവുന്ന നീ കണ്ടോ? ഇവന്റെ പുറകെ വാലാട്ടി നടക്കുന്ന സകല നായിന്റെ മക്കളും കേൾക്കാനാ ഞാൻ പറയുന്നത്. ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല. ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല. അറുത്തും മാറ്റും ഈ നാഗേന്ദ്രൻ. ഇവനിനി ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കും? എന്തോ വാ തുറന്ന അച്ഛന് നല്ല ഒന്നും പറയാനില്ലേ? നല്ലതെന്തെങ്കിലും ചെയ്താലല്ലേ പറയാൻ പറ്റൂ? അവൻ നല്ലാകും, ഇവിടെ നിന്ന് മാറി നിന്നെ കണ്ടിത് അവൻ നല്ലാകും. പിന്നെ കൂടെ നാനിൽ വാ. അതാ എനിക്ക് പേടി. ഇവൻ ഓരോ കുരുത്തക്കേടുകളും ചടി മേടിക്കും, മല്ലേ അത് ചോദിക്കാൻ ചെല്ലും. അതാണല്ലോ പതിവ്. അതേറല്ലേ, നാട്ടുകാർ നിന്നെ തല്ലിയ കാരണ? അതൊരു നിസ്സാര കാര്യ, ഒരു ലവ് ലെറ്റർ കൊടുത്തേനെ. ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ? ഇമെയിൽ അയക്കണ്ടേ? മൂർക്ക, നല്ല ഉപദേശം. അവനൊരു പെണ്ണ് ഇഷ്ടാക്കിതരെ, അതിന് തള്ളേണ്ട കാര്യമുണ്ടോ? നിന്നെ തള്ളിയത് യാറ്? കുടുങ്ങി അപ്പനാ അണ്ണനാ? അപ്പനും അല്ല അണ്ണനും അല്ല, പെണ്ണിന്റെ കെട്ടിയവനാ. കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതെ, ഇവനെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ കല്യാണം നടത്തണം. ഏയ്, അതൊന്നും നടക്കില്ല. മല്ലയ്യ കഴിക്കാതെ ഞാൻ കല്യാണം കഴിക്കില്ല എന്നൊരു ദുർബല നിമിഷത്തിൽ സത്യം ചെയ്തു പോയി. നിന്റെ സത്യം ചെയ്യ അവർ പറഞ്ഞു. നീ സത്യം ചെയ്താ നീ കല്യാണം കെട്ടണം, ഞാൻ കല്യാണം കെട്ടില്ല. നന്നെ കല്യാണം എല്ലാം ശരിയാക്കി വന്നപ്പോ ജയിലിൽ പോയി. ജയിലിൽ പോയി മടങ്ങി വന്നപ്പോ പെണ്ണ് രണ്ട് പ്രസംഗിച്ചു. പ്രസംഗിച്ചു അല്ല, പ്രസവിച്ചു. പ്രസംഗിച്ചു, വീണ്ടും എല്ലാം ശരിയാക്കി വന്നപ്പോ വീണ്ടും ജയിലിൽ പോയി. രണ്ടാമത് ജയിലിൽ പോയി, അതേത് കേസ്? അത് കെട്ടാ പോണ പെണ്ണ്, അവള് നക്സലേറ്റു, രോഹിണി നച്ചപ്പ. അന്ന് ഞാൻ സബത ചെയ്തു, ഞാൻ ഇനി കല്യാണം കട്ടില്ല. ഉപദേശിക്കാണെന്ന് തോന്നരുത്. കാര്യസ്ഥന്റെ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ, ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലേക്ക് വേണ്ടേ? ഈ അനാഥ മല്ലയ്യെങ്കെ നീവേ അപ്പ, തമ്മ, അമ്മ, കേൾസ് ദവനു. അങ്ങനെ ഒന്നും പറഞ്ഞു ഒഴിയാൻ നോക്കണ്ട. മല്ലയ്യയുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പട്ട നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും.
ഗോപാൽ കേട്ടില്ല. ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക. അത് കാട്ടാപ്പള്ളി പൂട്ടിയ പൂട്ടാ, തുറക്കുന്നവന്റെ കൈവിട്ടിരുന്നാ പറഞ്ഞിരിക്കുന്നേ. എടാ നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരനല്ല ഈ മല്ലയ്യ. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ. നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ട് അടുപ്പുണ്ട്. അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ചെറിയ അച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും. എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല, ഈ മല്ലഞ്ചിറക്കാർ കൊന്നതാ. അതിനൊന്നും യാതൊരു തെളിവും ഇല്ലല്ലോ. ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം. മല്ലഞ്ചിറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവൻ എന്റെ ശത്രുവാ. നീ ചെന്ന് അവനോട് നല്ല സുത്ത മലയാളത്തിൽ കാര്യം പറ. ആ നിൽക്കുന്ന താടിക്കാരനാ ലോറിയിൽ വന്നെ ഇടിച്ചിട്ട് പോയത്. തോട്ടവും ബംഗ്ലാവും വാങ്ങിച്ച ഞങ്ങളാ. മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മല്ലയ്യ. നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്ന് കിട്ടെ, ഇറങ്ങാൻ പറ. അയ്യോ വേണ്ട, ഇറങ്ങിയ പിന്നെ കേറത്തില്ല. ആ താക്കോൽ ഇങ്ങി തന്നിരുന്നെങ്കിൽ ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു. താക്കോൽ നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ. ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. നാഗേന്ദ്ര വേണ്ട, ചെന്ന് പറടാ മല്ലയ്യ ശരിക്കൊന്ന് കാണണമെന്ന്. ഓ എന്നാ പിന്നെ ശരിക്കൊന്ന് കാണിക്കാം. വീട് ബാങ്ങിക്കുന്നതിന് മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപെണ്ണികളുടെ ശല്യമുണ്ടൻ. അവരുടെ തല വെടിവെച്ച് പൊട്ടിക്കാണ. ഇതിത്തിരി കുഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത്. വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം. എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ. പോട്ടെ, ഒരു 500,000 രൂപ കൂടുതൽ തന്നേക്കാം. ആദ്യ ബിസിനസ് നൻകെ ലാഭം കിട്ടിയ ഞാനെല്ലാം വിൽക്കും. 500,000 മതി, എല്ലാം തിരിച്ചു തന്നേക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ഇവനെ ബണ്ടി കേട്ടി കൊള്ളാൻ നോക്കി ഒരു ചെറിയ കണക്ക്. ഇവന്റെ വേണ്ട, കാര്യമാക്കണ്ട, തിരിച്ചു എഴുതരാന്ന് പറഞ്ഞല്ലോ. അടങ്ങ് വിട്ടേക്ക്. തുടക്കം മുതൽ കാണാൻ പറ്റില്ല. ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട്, അത് കൂടി ചെയ്തേക്കാം. എന്താ വേറെ തന്നെ വീഡിയോ ഒക്കെ പോകണ്ടോ? നില്ലട കാട്ടുപുളി, ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ. മല്ലയ്യ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്നാൽ നിന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്നാ നിന്റെ വെട്ടി വെടി പീസാക്കും. നിനക്ക് രണ്ടൊക്കെ ഗൊത്തില ഗജി നായിൻ മകനെ, ഗൊത്തിൽ വാ ഗജി നായിൻ മകനെ, നായിന്റെ പട്ടി മോണെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. കാട്ടാപ്പിള്ളിയ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ, കാട്ടാപ്പിള്ളിയ പൂട്ടിയേ. നേരം ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലു. ഏരത്തക്കുഴൽ തോക്ക് ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പോക വരും. ഇതെന്ത് പറ്റി മാത്തച്ച? ഒരു സ്ഥലം വിറ്റതാ. ഇവിടെ വന്നിരിക്കോ. ഇതെന്താ പാമ്പും കോണിയോ? മല്ലയ്യ നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ഇരിക്ക. എനിക്ക് നിങ്ങളിപ്പോ ദൈവമാ. എന്റെ എല്ലാ കടങ്ങളും വീട്ടി, ഇനി ഒരുത്തിനൊരു ചില്ലി കാശ് കൊടുക്കാനും ഇല്ല. തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം, ഇവിടെ തന്നെ താമസിക്ക വേണം. അതൊന്നും ശരിയാവില്ല മല്ലയ്യ. വിറ്റത് വിറ്റത് തന്നെ, കയ്യിൽ കുറച്ച് കാശ് ബാക്കിയുണ്ട്.
അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടി കമ്പനി തുടങ്ങാൻ പോവാ. അതിന് ക്ഷണിക്കാനാ ഞാൻ വന്നത്. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം, എല്ലാം മംഗളമായിട്ട് വരും. തകി തകി ചെക്ക് ബുക്ക് കൊടു. പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ 10 ലക്ഷം രൂപ. അത് മുങ്ങുന്ന കപ്പലാ, കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും. ആ കപ്പല് മുങ്ങാൻ പാടില്ലട. എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് മല്ലയ്യ വന്നതിന് ശേഷം. അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് മല്ലയ്യ തന്നെയാ. അയ്യോ വേട, അത് അമ്മ തന്നെ. എങ്കിൽ രണ്ടുപേരും കൂടി അതങ്ങ് നടത്ത്. കസേര വാസി ഇറങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാരും കൂടെ എങ്ങോട്ടാ? മല്ലയുടെ ബംഗ്ലാവിലേക്കാ. കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടില്ലുണ്ടാവും. നടുവും തുറന്ന് അടുത്ത വാശം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നാരായണ കട നോക്കണേ. നന്നാ നിന്ന പ്രേമ ഗീത ചിന്ന. തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. ആ അമ്പലത്തിൽ ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. ഏയ് അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതാ. ഏയ് ഡെഡ് ബോഡി ഒന്നും അല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ, ഇനി ഇവിടുത്തെ പോലെ രാജാവും ഇരിക്കുമോ? ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. ആ എന്താ സംഭവം അറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. നിങ്ങളാണോ മല്ലയ്യ? ഇത് മല്ലയ്യല്ല, മല്ലയുടെ സെക്രട്ടറിയേറ്റാ. ഞങ്ങൾക്ക് മല്ലയ്യയെ നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അത് മല്ലയ്യോട് പറയേണ്ട കാര്യം. മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം, എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം മെനക്കെടുത്താത്ത കാര്യം പറ. താഴെ ഇറക്കടാ, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കടാ. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ, അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയ്യെല്ലാം പൊളിച്ചടുക്കും. കാട്ടാപ്പള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തിയെന്ന നാട്ടുകാര് വിചാരിച്ചേ. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പള്ളി നിങ്ങളും തമ്മില് എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ജെറുകൻ? അയ്യോ ഇത് പെൺകുട്ടിയാ. ഭർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കൻ എനിക്ക് വേണ്ടത്? മല്ലഞ്ചിറ ഉണ്ണിത്താന്റെ അനുഭവത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാപങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ചു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടം. ആധാരമണ്ണു നോക്കണ്ട, എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും. അല്ല നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരുമുണ്ട്. മുതലാളി വേണ്ട, മല്ലയ്യ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കിക്കുത്ത് അഴിച്ചിടാത്തത് ബഹുമാനക്കുറവുണ്ടല്ല, മുണ്ടിന്റെ മൂടി കീറിയിരിക്കുക. നിങ്ങൾ വലിയവനാണ്, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. ആ ചെങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്പുടത, എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളിവർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയ്യല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയ്യക്ക് ജയ്, മല്ലയ്യക്ക് മുത്തേ മുത്തേ കന്നഡ മുത്തേ, കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജയ്വിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി. മല്ലഞ്ചിറക്കാര് നമുക്കെതിരെ ചിട്ടിക്കമ്പനി തുടങ്ങുകയും ചെയ്തു. ഇങ്ങനെ പോയ അയാൾ കയറി അങ്ങ് വാങ്ങോ. ആന മതമിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ? ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞ ഇളയച്ചൻ കയറി തടസ്സം നിന്നതുകൊണ്ടാ. മല്ലയ്യയുടെ പിന്നിലും പോലീസും രാഷ്ട്രീയം ഒക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകട. ഇളയച്ചൻ പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം. വഴിയുണ്ടോ? അവന് ജയ് വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം.
നമ്മൾ തിരിക്കണം. കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം. നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ടൗണിലുണ്ട്. ആദ്യം അവനെ ഇങ്ങ് വരുത്തിക്കാം. റോഡിലൂടെ ആണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയോളൂ, വെറുതെ തന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ, നാളെ കേരളമില്ലേ? ബഗേഴ്സ്, ശിക്ഷയുടെ കാലാവധി തീർന്നു. താമോ തീർന്നു, പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. രണ്ട് ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട്, അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ, ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, ഇന്നെങ്കിലും പോയി അരിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചുതരാം. ഇങ്ങനെ പേടിക്കല്ലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്താ സംഭവം? ദശമൂലം ആ സുരേഷിനെ അകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ? സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ സി ഐ അല്ലേ താമസിക്കുന്ന? ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമ്യാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേ മൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. അയ്യോ ഇത് തിരുമലുകൊണ്ട് ശരിയാവൂല, എടോ മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിനു? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈയെടുക്കറങ്ങോട്ട്, അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റ് നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം, എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം സാറേ. വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവൻ ഇതൊക്കെ പറയുവാ. മതി മതി, ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടിയ അതേ കമ്പിയുടെ വണ്ണം. ഈ മതില് കെട്ടൊക്കെ സർക്കാരിനെ നിരോധിച്ചുകൂടെ, ബാക്കിയുള്ളവനെ മെനക്കെടുത്താൽ. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടി ലോറി പെണ്ണേ. ഇവിടെ കിടന്നല്ലോ ഓറിയന്തി കേടി 2829. നിങ്ങളാരാ? ഊമകളാ? ഹലോ, ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങളെ ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെയുണ്ട്? ലോറി ആ അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്ത് കളയെന്ന് ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആ ശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരിട്ടു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായ ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം.
ഇതിനങ്ങളെ വണ്ടി ഏതോ കള്ളഹുടെ കത്തിക്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച് നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ട. എന്തൊക്കെ ആയാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ വീട് ഈ കാണുന്നതറിയോ? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല, കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചിരും. ഈ ലോറിയുടെ ആർസി ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പിൽ ഒരാളിവിടെ നിക്കുന്നുണ്ടല്ലോ സാറേ. വെട്ടിടി, ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിക്കില്ല. എന്റെ ലാറി കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടി, ബാക്കി പിന്നെ ആലോസി. അവര് വീട് പണിതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ല സാറേ, അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കടാ. ലോറി കൊണ്ടുപോ, വരട്ടെ. വീട് പണി തുടങ്ങിട്ട് സാവകാശ ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തേറിയനു. എന്നാ പേര്ന്ന്? എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെമ്പിള്ളരോടാണ് പേരെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ കല്യാണത്തിന് പ്രസവിച്ച ചീത്ത പേരാ. പേര് പേര് ഗൗരി. സാറി, വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നുവിടാ. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ, വണ്ടി തൽക്കാലം മാറ്റിയിട്ട്. ഗൗരിക്ക് സന്തോഷമായില്ല? ആ വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ പറ്റില്ല. മാറുക, പോട്ടെ പോട്ടെ. റൈറ്റ് പോട്ടെ. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റീറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റീറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരും തലയിലും കെട്ടാണല്ല. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്, ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിംഗ് തകർത്തില്ലേ? അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കത്തതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു, എന്ത് പറ്റിയടാ? ഏയ്, ചായ നെറുകും തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും? ഞാനോ? പോടാ. നീ ആരെ നോക്കണേ ശിവകുട്ടി? 11-10 കാവിലമ്മ വന്നു നോക്കിയതാ. അതിൽ പെങ്ങൾ വരുന്നുണ്ട്. അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്. ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നത്? നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും തോന്നണല്ലേ. നിന്റെ കല്യാണം ഇതെന്റെ ഉറപ്പിച്ച മുട്ട. എന്നോട് ആലോചിക്കാതെയോ? ആട്ടെ, ഏതാ കക്ഷി പറയാം? നീ കേറ്. ആ തല്ലുന്നവനാ നിന്റെ ചെറുക്കൻ. ആ ക്രിമിനലോ? അയാളുടെ ശല്യം സഹിക്കാതെയാ ഞാൻ ഈ നാട്ടിൽ നിന്നേ പോയത്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ, ദാ ഞാൻ കെട്ടാൻ പോള പെണ്ണ ഇവള്. ഇനി ഇവൾക്ക് കല്യാണം ആലോചിച്ചോണ്ട് ആരെങ്കിലും വന്ന ദാ ഇവന്റെ ഗതിയായിരിക്കും എല്ലാത്തിനും. പറഞ്ഞേക്കാം. ഒന്നുകൂടെ ഒന്ന് മിനുങ്ങിയിട്ടുണ്ടല്ലോ ഡീ. അടുത്ത ആഴ്ച തന്നെ കല്യാണം ഉറപ്പിച്ചോളാൻ അച്ഛനോട് പറ. എല്ലാവർക്കും വിഷമമുള്ള കാര്യ. പക്ഷേ നാഗേന്ദ്രനെ ധിക്കരിച്ച് നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ?
ഈ വീടിന്റെ ആധാരം വരെ അയാളുടെ കയ്യില. നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങേണ്ട അവസ്ഥയാണ്. എന്തൊക്കെ പറഞ്ഞാലും ശരി, അങ്ങനെ ഒരു കവലച്ചട്ടമ്പിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. അയാളുടെ കട എങ്ങനെയെങ്കിലും ഞാൻ വീട്ടു, അല്ലാതെ എന്റെ ജീവിതം കൊണ്ട് അത് വീട്ടാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അത് നടക്കില്ലമ്മേ. എനിക്ക് ഈ ചീട്ടുകളി മദ്യപാനൊന്നും ഒരു ശീലമില്ല. ദിവസവും ഇവിടെ വന്നാ മതി, ശീലമായിക്കോളും. ഈ ചന്ദ്രന്റെ ചിട്ടി കമ്പനിയിൽ ജോലിയൊന്നുമില്ലേ? ഇവിടെ വന്നിരുന്നു, അതും പൂട്ടിക്കണോ? അത്യാവശ്യമാണ്, അവര് വിളിച്ചോളും. അതെ, കുറച്ച് പണിക്കാരെ കൂടുതൽ നിർത്തണം, ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരാനാ? ഇതെന്തത് ജംബോ സർക്കസാ? ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇറക്കിയേ, എനിക്ക് വണ്ടി വർഷം കൊണ്ടോളാം. അപ്പൊ ലോറിയിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? എടാ, തൽക്കാലം വണ്ടി അവിടെ കിടക്കട്ടെ, അവരത് വീടായിട്ട് ഉപയോഗിക്കല്ലേ. വീടായിട്ടാ? ദൈവമേ, എന്താണ്? അല്ല, ബോണറ്റ് കക്കൂസാക്കി ഒന്ന് നോക്കിയതാ. ചേച്ചി, മഴ വരാൻ പോണ്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കുട്ടി വിഷമിക്കണ്ട, നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. സലാമുണ്ട്. മഴ വന്നപ്പം മുരുകസാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. ഇനി വീട് പണി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒരു കൈ ഇരിക്കുന്നോ? മുല്ലയ്യ, എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല. ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല? ചേട്ടൻ ചേട്ടന്റെ ബാഗിലും എഴുതിയിട്ടുണ്ടാവോ? അതിന് കത്തിച്ചിട്ട് ഇല്ല, ചെറുത്തുണ്ടാവോ? അതിന് കത്തിച്ച് ആളിച്ചിട്ട്. എല്ലിയ കള്ളൻ മകൻ മുരുക, ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം, എല്ലാത്തിനും ഈ മുരുകണ്ണൻ ഉണ്ടാവും. മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ കരച്ചില്. പ്രായമായ പെൺകുട്ടികളും കൊണ്ട് ആശാൻ എങ്ങോട്ട് പോനാ? ഞാൻ പറഞ്ഞു, മല്ലയ്ക്ക് എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നുമല്ല, വലിയ വീടല്ലേ ഇവിടെ കിടക്കണേ. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന മല്ലയ്ക്ക് സന്തോഷാവുള്ളൂ എന്ന്. ഈ മനസ്സ് എനിക്കറിഞ്ഞൂടെ. നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ സേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു, അന്തി മകനെ നന്നെ മൂർക്കാൻ കൊണ്ടിയാ നീനു. ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ ഇവന് തുടങ്ങിയതാണ് കൃമികടി. ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ തേക്കണം. അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട് മാറ്റി. അതെ, ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് വന്നാ തന്നെ ഞാൻ കൊല്ലും. ഇവിടെ അഹങ്കാര കട്ടാത്തോന്നും ഞാനിവിടെ വീട്ടിൽ വന്ന് താമസിക്കണം. കൊമ്പുനോടും വെള്ള നിൻകെ ഡ്രൈവിങ്ങിനേക്കാൾ നല്ലത് കുക്കിംഗ്. എല്ലാം നല്ല രസമായിട്ടുണ്ട്. താങ്ക്സ്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ ഗൗരിയ. ഓ, അത് നല്ല എല്ലാം ഭയങ്കര ഉപ്പ്. ഏയ്, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നിന്റെ നാക്കല്ല എന്റെ നാക്ക്, എന്റെ നാക്കല്ല നിന്റെ നാക്ക്. മുച്ചോണ്ട് തിന്നോ നന്മകന്. ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാ. ഇതുകൊണ്ട് ഊണ് കളിക്കാം, അല്ലെങ്കിലും മീനാശി എല്ലാത്തിലും മുടിക്കുക, കാണാനും മുടിക്കുക. എന്നെ വേറെ ചില ഹുടികൾ കൂട്ട് കൊബ്ബയില്ല അഹങ്കാരം. കുട്ടികൂടെ ഇറക്കി ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. നീ എന്താടാ എടുത്തെ? വയറ് നിറഞ്ഞു. നിറഞ്ച മീനാക്ഷി, മല്ലയ്യ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടാ മതി കേട്ടോ. എന്താ ഒടുക്കത്തെ ഗ്ലാമറായിട്ട് ഇറങ്ങിയിരിക്കാ. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാത്രി കഥവിന്റെ കുറ്റിയിടല്ലേ. മീനാക്ഷി, മീനാക്ഷി എത്ര അവൻ എന്താ പറഞ്ഞത്? എത്ര നേരമായി ഞാൻ. പെൺകുട്ടികളുള്ള വീടാ, ഇങ്ങനെ റോന്തു വീട്ടി കിടന്ന മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വെറുതെ ചീത്തപ്പേരുണ്ടാക്കാതെ പോയി കിടന്ന് ഉറങ്ങും. നമുക്കേ നേരെ വിളിക്കുന്നത് വരെ സംസാരിക്കാം. രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മളെന്തോന്ന് കാമുകി കാമുകന്മാരാ. എനിക്ക് ഉറക്കം വരുന്നു, ഒന്ന് പോയി കിടന്ന് ഉറങ്ങോ. ഉറങ്ങണം, പക്ഷേ
അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്തി കാണിക്കുന്നെ? അയ്യേ, എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ എനിക്ക് സീത പേരുണ്ടാക്കും. വാതിൽ പുറത്തിനിട്ട് പൂട്ടാൻ പറ്റില്ല. നീ എളിന്തേര് നടന്നാൽ എനിക്കറിയും. അവൻ ആരെ എഴുന്നേറ്റ് അടക്കാൻ പോന്ന് കാലിങ്ങനെ ശബ്ദം കേൾക്കും. നീ നടക്കുന്ന ശബ്ദവും കാലണക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എളിന്തേറ്റ് നടന്നാൽ നാൻ മകനെ കൊള്ളും, ഞാൻ കൊള്ളും. കർണാടക നിറത്താഴും താക്കോലിട്ട് ഇറങ്ങിക്കാം. എന്ത് കണ്ടാലും പൂട്ടാൻ. മുരുകൻ, മുരുകൻ, മുരുകനല്ല, ശ്രീകൃഷ്ണ. സോറി. എന്താ? സോറി. നേരെ കാണുമ്പോ കുറ്റം പറിച്ചാലും ജാടിയും. രാത്രിയായ ഇതാ പണിയല്ലേ? അത് മുരുകനാണെന്ന് വിചാരിച്ചു. പിന്നെ മുരുകൻ എന്റെ പദപ്പിന് താഴെയല്ലേ? കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ട. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംഭവം അച്ഛനോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അബദ്ധ പറ്റിയതാണ്. അപ്പൊ തന്നെ സോറി പറഞ്ഞു. പിന്നെയും സോറി, സോറി. ഇപ്പൊ ഇങ്ങോട്ടാ, ടൗൺ വരെ. ഇതിന് മൃഗാശുപത്രിയിൽ ഒന്ന് കാണിക്കണം, ഞാനുണ്ട്. ആട് പശുവൊന്നും ഇതിൽ കേറാൻ പറ്റില്ല. അത് ശരി, പാതിരാത്രി പെണ്ണുങ്ങളുടെ മുറി കേറാം. ഇതിൽ ഏതാ ന്യായം ഇവിടെ എല്ലാരോടൊന്ന് ചോദിക്കട്ടെ. കേറിക്കോ, കേറിക്കോ. ഗോപാല, എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലും വണ്ടിയൊക്കെയാ, ഡ്രൈവർ കൊള്ളാല്ല. ഇതെങ്ങനെ സാധിച്ചു? ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. മൂത്തമുടിയൊന്നും അഴിഞ്ഞു വീണ്ടില്ല, അത് അവർ തന്നെ ഉണ്ട്. ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയ പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. കുറച്ച് നാളായി കാശ് തരാന്നും പറഞ്ഞു പറ്റിക്കുന്നു. മര്യാദക്ക് കാശ് എടുക്ക്. അടുത്ത മാസം തരാൻ മോളെ. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലികയെ ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിലൊരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നുകളൊക്കെ തൊളയിട്ടിരുന്നു. നിന്റെ അപ്പം കൊണ്ടുണ്ടോ തൊള? നീ എന്ത് ചണിച്ചായിരിക്കണം? നിനക്കൊന്ന് തിരിച്ചടിച്ചറിയാമോ? അതെ, മല്ലയെ കാണിച്ചു നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനി, ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മക്കുറിച്ച് നീ പാവങ്ങളെ തല്ലുമല്ലടാ. എന്നെ എത്ര വേണേ അമ്മ കുളിച്ചോ. ഐശ്വര്യായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഇറങ്ങിയതാ. ഈ ബൈക്ക് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ ടെൻഷൻ ആവണ്ട, കവലയിൽ നിന്ന് ഞാൻ ഓട്ടോ പിടിച്ചു തരാം.
ഓ എന്തോന്ന് ടെൻഷൻ. മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ കാട്ടാപ്പിള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഏതായി ചപ്രത്തല, എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മഹാചട്ടമ്പി ആണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം വൈദ്യരാണോ? ശിവനാണോ? അല്ല, തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂലക്കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റ് ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ദശമൂലത്തിന് ഇപ്പൊ എന്താ വേണ്ടത്? അതെ, കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചിലപ്പോ ആക്രമണം ഉണ്ടായേക്കാം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽപ്പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും. എനിക്കാരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, ദശമൂലം പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. ധൈര്യമായിട്ട് നടന്നോളൂ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? ഹലോ ഡോക്ടറെ, നിങ്ങളുടെ നാട്ടില് വന്നിട്ട് കാണുന്നില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയൂല്ലേ. പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും വാങ്ങിയത്. ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് നടക്കുക. അവന് ഹോകെ കേളു, ഇവിടെ ഇപ്പൊ ചോദിക്കാൻ ആനുണ്ടല്ലോ. ലക്ഷ്മി ധൈര്യമായിട്ടിരിക്കെ, മനസ്സിലെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും. അഷ്ട സാകൽ വാ. നീ ഒരു കാതൽ മല്ലയ്യ തന്നടാ. അപ്പൊ പോട്ടെ. ും വന്ന എന്റെ ശവം കാണേണ്ടി വരും. അതെ, ഒന്ന് നിന്നേ. അയാൾ എന്നെ കണ്ടായിരുന്നു? പിന്നെ കണ്ടോന്നോ? കണ്ടല്ലേ. ആ, ഞങ്ങള് കാര്യം പറഞ്ഞു. എന്തു പറഞ്ഞു? ഇനി മേലിൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു പുറകെ നടന്ന് തന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. വാ സാറേ, ചുമ്മാ പറഞ്ഞതാ. അയാള് ശരിക്കും പറഞ്ഞതായിരിക്കും. അയാള് ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. പിന്നെ നിങ്ങക്ക് താല്പര്യമില്ല, ഞാൻ ഇന്ന് നടക്കുന്നില്ല. ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ. അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? ഹലോ, ഒരു മിനിറ്റ്. പുറത്താരോടും പറയണ്ട. ഇല്ല, പുള്ളിക്കാരനോട് ഭയങ്കര പ്രേമ. ആ കാട്ടാപ്പിള്ളിയെ കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന. നിങ്ങളുടെ മുതലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മുതലാളി എങ്ങനെയൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ശിവനാണ് സത്യം. ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാ. പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലേലും കുഴപ്പം. പറഞ്ഞ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലും. മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലുകയും ചെയ്യും. പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും. അപ്പോഴും മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലും. എങ്ങനെ പോയാലും മുതലാളിക്ക് മരണം ഉറപ്പാണ്. നീ കണ്ടോടാ മരണം ആർക്കാണെന്ന്. വടക്കുംമലയിൽ നാളെ ഇറക്കിയിട്ടുണ്ട്. എന്തോ അപകടമുണ്ട്. ഷേവ് ചെയ്യണം. ഒരു ചായ. മരണം ഉറപ്പ് വരുത്തിയിട്ടേ പോകാവൂ. കാര്യം കഴിയുന്നത് വരെ ഒരു പോലീസും അതുവഴി വരില്ല. ഇപ്പൊ തോട്ടത്തിലേക്ക് പോകണ്ട. കാട്ടാപ്പിള്ളി വടക്കമ്മലെ നാളിറക്കിയിട്ടുണ്ട്. കവലയിൽ വെച്ച് പരസ്യമായിട്ട് കൊല്ലാനാ പരിപാടി. തോട്ടത്തിലേക്കല്ല, കവലയിലേക്കാ പോകുന്നത്. Thank you.
ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ പോയാല്? മതമിളകി ആന കുത്താൻ വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കുന്നവനാണോ ഈ നാഗേന്ദ്രൻ? നിന്റെ വടക്കമ്മലക്കാര് ആണുങ്ങളുടെ മുന്നിൽ തോറ്റോടിയെ കണ്ടില്ലേ? നാണമില്ലേടാ നിനക്ക് ഇങ്ങനെ നാറിയ കളി കളിക്കാൻ. ആണുങ്ങളാണ് നേരിട്ട് മുട്ട നേരിട്ട് തന്നെ മുട്ടാടാ. ഇതിനെ നെഞ്ചിന് നേരെ എറിയെന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിർത്തിക്കോ, ഇവിടെ വെച്ച് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ബയറുകീറി കോടതി പുറത്ത് വന്ന് അതിനെ പട്ടി തീട്ടിക്കും. നിൻകെ നൻപക്കെ ഗൊത്തില്ല, കാട്ടുപുളി നായിന്റെ പട്ടി മോണെ. നിങ്ങളൊക്കെ തന്നെയാ കാട്ടാപ്പുള്ളി ഇത്രയും വളർത്തിയത്. ഒതുക്കണമായിരുന്നു, വളരെ മുമ്പേ ഒതുക്കണമായിരുന്നു. അറിയാൻ പാടില്ല, പക്ഷെ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവാൻ പാടില്ല. എന്റെ ശത്രു വേറെയാ. എന്റെ അച്ഛനെ 16 വെട്ടുവെട്ടിട്ട് കടന്നു കളഞ്ഞ എന്റെ ആജന്മ ശത്രു വീരു. അവനെ എനിക്ക് കൊല്ലേണ്ടത്. അവൻ ചതിച്ചതെങ്ങനെയാന്ന് മല്ലയ്ക്ക് അറിയണ്ടേ? ഒരിക്കൽ മസിനഗുടിയിലെ തോട്ടത്തിൽ നിന്ന് അച്ഛൻ മടങ്ങി വരികയെ. ഇവന് കന്നഡ മാത്രമേ അറിയൂ, മലയാളം തീരെ അറിയില്ല. ആരും പോലും ഇല്ലാത്തവനാ വീരുന്ന പേര്. ഒരു മകനെ പോലെ തന്നെയാ അച്ഛൻ അവനെ കൊണ്ടു നടന്നത്. ഒരു കൂടപ്പറപ്പിനെ കിട്ടിയെന്ന് ഞാനും കരുതി. പക്ഷേ അച്ഛനെ ആക്രമിച്ചവനെ ഒരിക്കൽ പോലീസ് പിടികൂടി. അവനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഈ ഗ്രാമം അറിഞ്ഞത്. വീരു അവന്റെ സംഘത്തിൽപ്പെട്ടവൻ തന്നെയായിരുന്നു. ഒരു സഹായിയെ പോലെ കടന്നുകൂടി വൻ കവർച്ച നടത്താനായിരുന്നു അവരുടെ പദ്ധതി. ഇത് അറിഞ്ഞതോടെ എന്റെ അച്ഛനെയും കുറുപ്പച്ചനെയും ആക്രമിച്ച് പണം തട്ടിയെടുത്ത് അവൻ ഓടി. പക്ഷെ അവൻ ചെന്നുപെട്ടത് ഞങ്ങളുടെ ആശ്രിതനായ വടിവാള് വാസുവിന്റെ മുന്നിലാണ്.
രക്ഷപ്പെടാനാവാതെ കാട്ടിലൊളിച്ച വീരുവിനെ അന്ന് രാത്രി പോലീസ് പിടികൂടി. പിറ്റേന്ന് തെളിവെടുപ്പിനായി അവനെ കൊണ്ടുവന്നപ്പോ എല്ലാ കുറ്റങ്ങളും അവൻ സമ്മതിച്ചു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുദ്ദ താനെ? അതന്നെ ഞാൻ കേളുത്തു. ഒളിപ്പിച്ചു വെച്ച തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ പോകുന്ന വഴി അവൻ പിന്നെയും ഒരു ചതി കാണിച്ചു. പോലീസും നാട്ടുകാരും എത്ര ശ്രമിച്ചിട്ടും അവനെ പിടികൂടാനായില്ല. അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. പക്ഷെ ദൈവമുണ്ടെങ്കിൽ അവനെ എന്നെങ്കിലും എന്നെ കൺമുന്നിക്കൊണ്ട് തരും. അന്ന് എന്റെ അച്ഛനെ വെട്ടിയതുപോലെ അവനെ വെട്ടിയെറിഞ്ഞ് നാട്ടുകാരുടെ മുന്നിലിരുന്ന് ഞാൻ. അത്രയ്ക്ക് ദ്രോഹമാ ഈ കുടുംബത്തോടവൻ ചെയ്തത്. അവനെ മകനെ പോലെ സ്നേഹിച്ച മനുഷ്യനെയാണ് അവൻ ജീവിച്ചവൻ പോലെ കടത്തിയത്. അവന്റെ ക്രൂരതങ്ങൾക്ക് കാണണ്ടേ? നോക്ക്. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്. കേട്ടില്ല? ഒരിക്കലും നന്നാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചവരോട് ഇനി എന്ത് പറയാനാ? ഇവനെ ആക്രമിച്ചതിന്റെ പേരിൽ മല്ലയ്യക്കെതിരെ ഉടനെ കേസ് ചാർജ്. വേണ്ട, ഒരു നിയമത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സഹായം എനിക്ക് വേണ്ട. നാഗേന്ദ്രൻ ആക്രമിച്ചതിന്റെ പേരിൽ പോലീസ് കേസോ? അത് വേണ്ട. എനിക്ക് ജയിക്കണം. ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് ജയിക്കണം. അവൻ എനിക്ക് വിട്ടേക്ക്. ആ ഡോക്ടറെങ്കിലും ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. കല്യാണം കഴിഞ്ഞാ പിന്നെ ഇവനെ നിയന്ത്രിക്കേണ്ട ഡോക്ടറാ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഇറങ്ങട്ടെ. സ്റ്റിച്ച് ഇടണം, അതിനു മുൻപ് മരവിപ്പിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. വേണ്ട, മരവിപ്പിക്കാതെ തന്നെ ചെയ്താൽ മതി. നല്ല വേദന ഉണ്ടാവും. വേദനിക്കണം, നല്ലതുപോലെ വേദനിക്കണം. എങ്കിലേ എനിക്ക് അവനോടുള്ള പക വർദ്ധിക്കും. എന്ത് പറ്റിയതാ? മതമിളകി ആന വന്നപ്പോ നെഞ്ചും വിരിച്ച് നിന്നതാ, അത് കുത്തിയേച്ചും പോയി. അണ്ണവരെ ഒന്ന് കാണാൻ. അതിനെന്താ? വരൂ, സംസാരിക്ക. പറയുന്നതൊക്കെ മനസ്സിലാവും, മറുപടിയൊക്കെ കണ്ണീര് കൊണ്ട. നമുക്ക് നല്ല ഡോക്ടർമാരെ ചികിത്സിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന് എല്ലാവരും പറയണേ. ഞാൻ ചായ എടുക്കാം. എന്റെ മനസ്സിലായ ഇത് നാണ്. വീറു അന്നവർ മകനെ പോലെ സ്നേഹിച്ച വീറുവനാണ്. എന്തിനാ വീണ്ടും വന്നത്? അവശേഷിച്ച ജീവൻ കൂടി എടുക്കാനോ? നിന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനോട് എന്തിനെ നീ ചതി ചെയ്തു? എല്ലാരും കൂടെ എന്നെ നാ ചെയ്തിട്ടില്ല, നാ ചെയ്തിട്ടില്ല. എനിക്ക് ഇവർ ഭഗവാൻ മാതിരി. ഭഗവാൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ? എന്നെ വിശ്വസിക്കണം. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും സാധിക്കില്ല, ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക്. ഭഗവാൻ താ എല്ലാ ഉത്തരവും ഇവരെന്നെ ഈ സ്ഥിതിയിൽ ഇട്ടിന്തിയ. അണ്ണവരെ ഒന്ന് പറയും, ഞാനല്ലത് ഒന്ന് പറയും. മതി, പൊയ്ക്കോ. എന്റെ മോനോ നാട്ടുകാരോ അറിയുന്നതിന് മുമ്പ് ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോ, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ പോലും അപകടത്തിലാവും. അയ്യോ, എന്ത് പറ്റി? അയ്യോ, എന്താ ഇത്? ഇതൊരു പ്രോഗ്രസ് ആയിട്ട് കണ്ടാ മതി. എന്തെങ്കിലും കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് നല്ല ലക്ഷണമാ. നമുക്ക് നോക്കാം. മല്ലയ്യ സംസാരിച്ചപ്പോ അച്ഛൻ എന്തെങ്കിലും തിരിച്ചു പറയാൻ ശ്രമിച്ചതായിരിക്കാം. വോക്കൽ കോർഡ് ഡാമേജ് ആയതുകൊണ്ട് വല്ലാതെ സ്ട്രെയിൻ വന്നു കാണും. ഞാൻ എല്ലാ ചന്ദ്രമോഹനോട് പറയാൻ പോകുവോ? വേണ്ട, ഞാൻ വിശ്വസിച്ച പോലെ അവൻ എല്ലാം വിശ്വസിക്കണമെന്നില്ല. എല്ലാ സത്യം അറിയണ ആളാ. അകത്ത് സംസാരിക്കാൻ കളിയാതെ കിടക്കണം. അന്ന് മലയാളം അറിയാതെ നൻകെ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അറിയില്ല. ആരെന്നെ സാധിച്ചു അറിയില്ല. അതുകൊണ്ട് തന്നെയാ ചന്ദ്രമോഹൻ ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞത്.
മല്ലയെ എന്ത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ റിയാക്ട് ചെയ്തത്? എല്ലാത്തിനും അവസരം വരും, ഇപ്പൊ ഒന്നിനും പോകണ്ട. പാമ്പിനെയാ നീ നോവിച്ചു വിട്ടത്, സൂക്ഷിച്ചോ. എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും, അന്നേ നമ്മൾ തമ്മിൽ കാണും. ഇപ്പൊ ബയർ മാത്രമേ കീറിയുള്ളൂ, വേഗ പൊയ്ക്കോ, ഇല്ലാന്ത്രേ മൊത്ത ബലിച്ച് കീറും. കാണാം നമുക്ക്. കാണാം. തളന്നു കിടന്ന് ഉണ്ണിത്താന്റെ മുന്നിൽ ചെന്നു മല്ലയ്യ കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി എഴുന്നേറ്റ് കേട്ടേ. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ. കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും. ഉണ്ണിത്താൻ അത് കേട്ടൊന്ന് ഞെട്ടിയും കാണും. ഇപ്പൊ അതൊന്നുമല്ല പ്രശ്നം, ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടോ അതോ മല്ലയ്യ കെട്ടോ എന്നാ. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നു കളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? അല്ല പിന്നെ ഇവനെന്താ സായിപ്പ് ഉണ്ടാക്കിയത്? വേലിൽ നീ വായനശാലയിൽ പുസ്തകം വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കിൽ തന്നോളൂ. നീ മല്ലയ്യയുടെ വീട്ടിൽ കയറി താമസിച്ചിട്ടും മല്ലയ്യയുടെ മനസ്സിൽ കയറി താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണില്ല, മാപ്പൊന്നും പറയണ്ട പൊക്കോ. ഇപ്പൊ വൃത്തിയട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കെട്ടൂടെ കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് ഏത് ജില്ല? നിക്കറിയവിടെ. തൽക്കാലം മല്ലയെ ഇതറിയണ്ട, പെങ്ങൾ കൂട്ടി പൊക്കോ. യുവമാരൊന്നും ശരിയല്ല പൊക്കോ. സ്ത്രീകളെ ഞാൻ തല്ലാറില്ല, പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ചിരിക്കടാ, നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. എടാ, നീയൊക്കെ ബോംബെയിലെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എന്താടാ അണ്ണ, ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. സത്യം, ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫുൾ ചെലവെന്റെ വക. കൊണ്ടുപോന്ന് പറ. ഇനി വേറൊരു കഥ പറ ആ കൈ എടുത്തേ. ഒരു റുമ്പ് ഇങ്ങനെ നടന്ന് 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 ഞങ്ങൾ ഈ ആനയുടെ ഉറുമ്പിന്റെ കഥ. ഒരു കാര്യം പറഞ്ഞേക്കാം, അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കഥ പറച്ചിലൊന്നും വേണ്ട. പാവങ്ങളാണെങ്കിലും ഞങ്ങൾക്കും ഇത്തിരി അന്തസ് അഭിമാനമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അതുകൊണ്ട് മേലിൽ അവളെ ശല്യം ചെയ്യാൻ നിൽക്കരുത്. ഭർത്താവ് തളർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലമായല്ലേ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളേ, എന്റെ കൂടെ പോന്ന ചാണാൻ വരുന്ന കൈകൊണ്ട് ഞാൻ സ്വർണം വാരിക്കും. രണ്ടും കൂടി കിന്നാര പറഞ്ഞു നിക്കാണ്ട് ആ പശുക്കൾക്ക് പുല്ലോ വൈക്കോലോ എന്തെങ്കിലും ഇട്ടു കൊടുക്ക. ഞാൻ ഇവിടെ പശുവിന്റെ ഉച്ചിഷ്ടമയത്തെയും വാരിക്കൊണ്ടിരിക്കുക. മൂന്നേരം വെട്ടി വിഴുങ്ങണ്ടേ? മനുഷ്യനെ പണി ചെയ്യാൻ സമയക്കൂടുന്നു വെച്ചാ. ഇയാള് ഒരുപാട് പണി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പാലില് വെള്ളം ചേർത്ത് വിൽക്കുക, വൈക്കോലും മറിച്ച് വിൽക്കുക, ഇതൊക്കെയല്ലേ താൻ ചെയ്ത പണി? എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കുന്നത്. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ഞാൻ ഇന്നലെ വെണ്ണ കെട്ട് വിറ്റത് എങ്ങാനും ഇവള് അറിഞ്ഞ? അതെ, ആ വീട് പണി ഒന്ന് വേഗം തീർക്കാൻ പറയണം, അല്ലെങ്കിൽ ഒരു വാടക വീട് എടുത്ത് ഞങ്ങൾ ഉടനെ അങ്ങ് മാറ്റണം. എന്താ ദിടീരങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെ കൂടെ ഉള്ള ആളെ കൊണ്ട് വലിയ ശല്യമായിരിക്കാം. ആർ? മുരുകനോ? അവൻ ഇന്നെ എന്ത് ശല്യം ചെയ്തു? എന്നെയല്ല, മീനാക്ഷിയെ. അതുമല്ല തമാശക്കാക്കി പറഞ്ഞത്. കളിയും തമാശയും ഒന്നും അവളുടെ അടുത്ത് വേണ്ട. എനിക്കോ ചീത്തപ്പേരായി, ഇനി അവൾ കൂടി ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? നിൻകെ ഒരു ചീത്തപ്പേരുണ്ടായാൽ അത് ഗളയാതെ നോക്കേണ്ടത് നിൻ ജവാബ്ദാരി, നന്ദല്ല. കളിയാക്കണ്ട, മല്ലയ്ക്ക് നല്ല ചീത്തപ്പേരാ. ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള അടുപ്പം ഈ നാട് മുഴുവനും പാട്ടാ. പാട്ട് മാത്രമല്ല, എന്റെ പാടി ഇറങ്ങിയിട്ടുണ്ട്. സീട ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവരുടെ എങ്ങനെ മണത്തറിഞ്ഞു? ഞാനിത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. ഇയാളത്ര ശരിയല്ലെന്ന് എനിക്ക് പണ്ടേ അറിയായിരുന്നു. ഒരു പാതിരായിക്ക് എന്റെ മുറി കയറി വന്നല്ലേ. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ. എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പാതിരാത്രി പെമ്പിള്ളേരെ മുറി കയറി ചെല്ലുമ്പോ അവരറിയാതെ കയറി ചെല്ലണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ചീത്തപ്പേരാ.
വെളുപ്പിന് ഒരു 3 മണിക്കൊക്കെയെന്നുള്ളൂ. കുഴപ്പമുണ്ടാക്കൂല, എന്റെ അനുഭവത്തിന് ഞാൻ പറയണത്. കുട്ടീരായിരുന്നില്ല, നമ്മുടെ ഭർത്താവ് ഉപയോഗിച്ചു പോയി കാത്തിയാനില്ലേ, ഇടിങ്ങാലക്കൊരു ജംഗ്ഷനിൽ പാലുട്ടി നടന്നാ. എന്നെ കെട്ടിയിട്ട് നാട്ടുകാരെല്ലാം പോയപ്പോ ജെറ്റി തോടിയില്ല ഞാൻ. ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു, ഇനി ഞാൻ ഇതെല്ലാവരോടും പറയാൻ തന്നെ പോവാ. നീ പോയി പറയടി, കൊറേ നാളായാലോ നീ ഇത് പറഞ്ഞ് എന്നെ വേടിപ്പിക്കുന്നു. ഇനി ഞാനൊരു സത്യം പറയട്ടെ, അന്ന് ഞാൻ വന്നത് ശരിക്കും നിന്നെ നശിപ്പിക്കാനാ. നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, ഇനി നിന്നെ രക്ഷപ്പെടില്ലടി. ഇത് കണ്ടോ, ഇത് ബോധകെടുത്താനുള്ള സ്പ്രേയാണ്. ഇതടിച്ചിട്ട് നിന്നെ നശിപ്പിക്കും, മുന്തെ ഹിന്ദ എന്നോട് നശിപ്പിക്കും. അതേ മല്ലയെ സൂക്ഷിക്കണം, പൂട്ടിയിട്ടത് ആയണെ പോലും വെടിവെച്ച ആളാ. ഈ ഇരുമ്പിന്റെ ചുരിദാർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട, അയാൾ അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഞാൻ വന്ന് കുട്ടിക്ക് കൂട്ടുകെടുക്കാം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മീനാസി സെല്ല് ചെയ്യരുതെന്ന്. നിനക്ക് നാചികാകില്ല. ഓ മല്ലയ്യ അത്ര നല്ല പിള്ളയൊന്നും ചമയണ്ട. പാതിരാത്രി മുറി കയറി ചെന്നിട്ട് ബോധം കെടുത്തിട്ടുള്ള പദ്ധതി പറയുന്നൊക്കെ ഞാനും കേട്ടു. ഏതാ നാനവളെ സുമ്നെ പട്ടിക്കാൻ പറഞ്ഞതല്ലേ, ഇത് നിജവാകലോ ഷേവിംഗ് ക്രീമോ? അയ്യേ എന്ത് പണി കാണിച്ചേ. അയ്യോ ബോധം കെടു ബോധം കെടു, ഇതടിച്ച ബോധം കെടും. ബോധം കെടാനുള്ള സ്പ്രേ തന്നെ. എന്റെ കല്യാണമാണ്, ആദ്യത്തെ കുറി പെണ്ണിന്റെ അച്ഛൻ തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും മിഴിച്ചു നോക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഉത്സാഹം കാണിക്കാത്തത് കാരണം മാസവും തീയതിയൊക്കെ ഞാൻ തന്നെ അങ്ങ് ഉറപ്പിച്ചു. അടുത്ത മാസം 15-ാം തീയതി 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തില്. ഇങ്ങനെ പെട്ടെന്ന്? പെട്ടെന്നോ, ഇനി ഒരു മാസമല്ലേ കിടക്കുന്നത്. സ്ത്രീധനമായിട്ട് പൊന്നോ പണമോ ഒന്നും ചോദിച്ചിട്ടില്ല. കല്യാണ ചെലവ് പോലും ഞാനാണ് വഹിക്കുന്നത്. പിന്നെന്താ? എന്തൊക്കെയായാലും ശരി, അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ നടത്താൻ വിചാരിക്കണ്ട. അളിയന് ആള് കൊള്ളാമല്ലോ. കാശ് കടം വാങ്ങുമ്പോ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ പണ്ട് എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഇപ്പൊ നിന്റെ പെങ്ങള് വലിയ ഡോക്ടറായപ്പോ അത് മാറ്റി പറഞ്ഞോണ്ടല്ലോ. ഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? നീ വിചാരിക്കുന്നുണ്ടാവും നിന്റെ സൗന്ദര്യം കണ്ട് മതിമയങ്ങി ഞാനങ്ങ് കല്യാണത്തിന് ഒരുങ്ങുകയാണെന്ന്. അതൊന്നും അല്ലടി, ഇപ്പൊ ഇതെന്റെ ഒരു വാശിയാ, നിന്റെ മാറ്റവനോട് ജയിക്കാനുള്ള വാശി. വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ആ കർണാടകക്കാരന്റെ ബലത്തിൽ കിടന്ന് നെഗിളിച്ചോണ്ടല്ലോ നിന്റെ കഴുത്തിനരിഞ്ഞോളയും. എന്റെ തീരുമാനം പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും ഉണ്ടല്ലോ, എല്ലാറ്റിനും ജീവനോടെ കത്തിക്കും ഞാൻ. എന്താലേ അവനാ ശുഷ്കാന്തി കണ്ടമല്ലയാ, വൃത്തി കിട്ടവനെ. നീ എന്തിനാണ് അവന്റെ സുഷ്കാന്തി നോക്കി? അയ്യോ, വാക്കുകളുടെ അന്തസ്സത്തെ മനസ്സിലാക്കി സംസാരിക്കുമല്ലേ. നീ അന്തസ്സില്ലാതെ സംസാരിക്കുന്നത്. മല്ല, ഇനി മലയാളം പഠിക്കാതെ ഞാൻ മുന്നിൽ വരില്ല. നാച്ചിക്കയിൽ ഡാക്ടർ എന്താ ഇങ്ങോട്? നാട്ടുകാര് പറയുന്ന കഥകളെല്ലാം അറിയുന്നുണ്ടോ? അതിനൊരു ക്ഷമ പറയാൻ കൂടിയാ ഞാൻ വന്നത്. നാഗേന്ദ്രന്റെ കല്യാണം ഒഴിഞ്ഞു പോകാൻ വേണ്ടി എന്റെ ചേട്ടൻ തന്നെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് അത് മല്ലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിയാം. മറ്റൊന്നും ചിന്തിക്കാതെയാണ്. അതൊന്നും സാരമില്ല, ഇപ്പൊ കാര്യങ്ങളെല്ലാം കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്നത്. ആ നാഗേന്ദ്രൻ തീയതി ഉറപ്പിച്ച് കല്യാണ കുറി വരെ അടുപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നാട്ടുകാര് പറയുന്നതിന് കാര്യമുണ്ട്, കണ്ടില്ലേ? എല്ലാം ശരിയാകും, ലക്ഷ്മിന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. നിന്റെ ആഗ്രഹം ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമരമാണ് ശ്രദ്ധിച്ചത്. ഇങ്ങനെയൊക്കെയാണ് തന്മാത്രകൾ ഉണ്ടാവുന്നത്. ഞാനിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് നാട്ടുകാര് ചില പരദൂഷണങ്ങളൊക്കെ പറയുന്നുണ്ട്, സൂക്ഷിക്കണം. എന്താ? അല്ല, അച്ഛല നാറുകള് പറയാ ഞാൻ നിന്റെ വേലക്കാരനാണെന്ന്. ശരിയാണെങ്കിൽ നടന്നോ, അതിനെ തുറപ്പിച്ചു നോക്കണം. നമുക്കൊന്നും വിധിച്ചിട്ടില്ല. കേറിക്കോ. വേണ്ട, ഇതിനു മുൻപ് നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്നത് എല്ലാം പഴയതുപോലെ തന്നെ ആയിക്കോളാം.
മകരേ, ഗൗരിക്കെന്താ ഒരു പിണക്കം? ഗൗരിക്ക് മാത്രമല്ല എനിക്ക് മല്ലയോട് പിണക്കുക. നമ്മൾ തമ്മിൽ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ പെണ്ണായിട്ടുള്ള ഡിംഗോൾഫിക്കേഷൻ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ബ്രോക്കർ പണി ഞാൻ ചെയ്യാറുന്നില്ലേ? കാറ്റാപ്പിളിയോട് പോകാൻ പറ. നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരും. കുരവിടാൻ ഈ ഗൗരി ഉണ്ടാവും ഇല്ല മോളെ? ഏടാ മാക്രി മൂർക്ക, നീ എന്താ വിസാരിച്ചത്? നല്ല പ്രായത്തില് മല്ലയെ പ്രേമിച്ചിട്ടില്ല, പിന്നല്ല സീത്ത പ്രായത്തില്. പിന്നെ മല്ലയുടെ അടുത്ത് ആര് സഹായം ചോദിച്ചാലും മല്ലയെ കൊടുക്കും. അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും, ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും. അല്ലാതെ അതിലൊന്നും ഒരു കാര്യമില്ല. നീ വേണ്ടാതെ പറഞ്ഞാലുണ്ടോ ഞാൻ നല്ല അടിവെച്ചു തരും. അത്തായിത്ത മനസ്സിലായോടി തടി. നല്ല ഗൗരി, ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. മല്ലയ്യ ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേഷ്യവും? അതുപോലെ അങ്ങേര് വന്നതിനെ ഈ വിശദീകരണമൊക്കെ തരുന്നത്? ഇതിൽ നിന്നും നമുക്കെന്താ മനസ്സിലാവുന്നത്? രണ്ട് മത്സര പിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും. പുറമെ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും. എട്ടനോ ഇപ്പൊ ശരിയായി. ആശാനെ ഒന്ന് വേഗം വാ. ആ മുരുകന് ഇങ്ങനെ ഒരു സന്മനസ് കാണിച്ചതുകൊണ്ട് ഇപ്പൊ ഇതിനകത്തേക്കിലും ഒന്ന് സഞ്ചരിക്കാറായി. എനിക്കവൻ അത്ര പിടിക്കുന്നൊന്നുമില്ല. ഒരു വായി നോക്കി. ഏയ് മുരുകൻ ആൾ ഡീസന്റാ. ബാപ്പാന്റെ ഭാര്യ കുട്ടികൾ എന്ത് വിളിക്കും? ആണേ തന്നോളൂ. തോന്നുന്ന എന്തുവാണ് ആ ചെസ് കളിക്കുന്നു? ചീട്ടിട്ടടാ. ഓ ഉമ്മ തന്നില്ല. അവനേതായാലും ഉമ്മ ചോദിച്ചതല്ലേ, ചെന്ന് കൊടുക്കടാ. അയ്യേ അയ്യനെ വൃദ്ധനാടിക്കുന്നത്. എന്ത് രതിവകൃതമാണ് ഈ കാണിക്കുന്നത്? ഇവന്റെ സ്ഥിതി ഇതാണെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഞാൻ എന്ത് വിശ്വസിച്ച് ജീവിക്കും? നാണം ഉണ്ടോടാ നിനക്ക് ആ പെണ്ണിന്റെ പുറകെന്ന് വൃത്തിയോട് പറയാൻ? വല്ലവന്റെ വീട്ടിൽ കയറി വെള്ളം അടിച്ച് ചീട്ട് കളിക്കുന്നതിന് അത്ര വൃത്തിയായിട്ടില്ല. തോന്നിവാസം കാണിച്ചിട്ട് നീ മറ്റേ വർത്തമാനം പറയുന്നു. അടിച്ചെന്റെ മോന്നാടെ ഷേപ്പ് ചെയ്യാൻ പറ്റും. ആളാകാൻ നോക്കല്ലേ, മല്ലയെ കുപ്പിലാക്കി 10 ലക്ഷം വാങ്ങിച്ചോണ്ട് പോയിട്ട് ഡെയിലി കുപ്പിയായിട്ട് വന്നേക്ക. ഇനിയും വല്ല നക്കാ പിച്ചും കിട്ടും വാങ്ങിച്ചോണ്ട് പോയിക്കണം, അല്ലാതെ ഭരിക്കാൻ വന്നിട്ടല്ലേ. അവനെ തൊട്ട കൊണ്ണുകളയുന്നു. ഓഹോ, അപ്പൊ എന്നെക്കാളും വലുത് മല്ലേക്ക് ഇയാളാണല്ലേ. നൻകെ നീയും അവനും ഒരു പോലെയാ. ഈ വീടിന്റെ പഴയ ഉടമസ്ഥൻ അല്ലാതെ എന്ത് ബന്ധം മല്ലേക്ക് ഇയാളായിട്ടുള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ ഞാനും ആരല്ലേ. പണ്ട് മസനഗുഡിയിൽ തോട്ടം വാങ്ങിക്കാൻ വന്നപ്പോ നിലവിലുണ്ടായിരുന്ന കാര്യസ്ഥന്റെ മോൻ, അത്രല്ലേ ഉള്ളൂ. അങ്ങനെയാണ് നിന്നെ ഞാൻ കരുതിയിരിക്കുന്നത്. എന്താ ചന്ദ്ര ഇത്? മല്ല എന്നോട് ക്ഷമിക്കണം, മീനാക്ഷിയുടെ മോശമായി പെരുമാറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ഞാൻ. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? മീനാക്ഷി സെല്ലി ചെയ്യരുത് നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മാന കെട്ട മകന്. മറ്റുള്ള പെമ്പിള്ളേരെ കണ്ട പോലൊന്നുമല്ല അവളെ ഞാൻ കണ്ടതും അടുത്ത് പെരുമാറിയത്. അതിപ്പോ അത്ര വലിയ തെറ്റായി പോയെന്നൊന്നും എനിക്ക് തോന്നില്ല. മിണ്ടരുത്, കൊള്ളുണ്ട. മല്ലയ്യ, ഞങ്ങള് കാരണം ഇനി നിങ്ങൾ തമ്മിൽ വഴക്കു വേണ്ട. ഞങ്ങൾ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. പോകേണ്ടത് നിങ്ങളല്ല, ഇവനാ. ഇവൻ അല്ലെങ്കിൽ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കാ. ഇനി പോകുള്ള മുറുക പാടാന്നൊന്നും പറയാൻ നിൽക്കരുത്. നീ ഇങ്ങോട്ട് വരേതേ വേണ. ഇനി എന്റെ പട്ടി വരും. മല്ലേക്ക് ഇപ്പൊ ബന്ധുക്കളൊക്കെ ആയല്ലോ, തളർന്നിരിക്കുന്നതും കിടക്കുന്നതും ആയിക്കോ. എല്ലാവരും കൂടെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചോ. ഞാൻ ആർക്കും ഒരു ശല്യം ആവുന്നില്ല. ആശാനെ, ഈ വീൽ ചെയർ വാങ്ങിച്ചു തന്നെ നന്നെങ്കിലും കാണിച്ചുകൂടായിരുന്ന. അവനെ തിരിച്ചു വിളിക്കുമല്ലേ? അവൻ വരും. ഇല്ലിഗേബർ ഈ വീട്ടിൽ തന്നെ വരും. ഗൗരി ഉണ്ടാക്കുന്നതെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടല്ലോ. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അല്ല, നിന്റെ പട്ടി ബണ്ണില്ലേ? പട്ടിയോ? എനിക്കെവിടുന്ന പട്ടി? നിന്റെ പട്ടി ബരും എന്ന് പറഞ്ഞല്ലേ നീ പോയത്. അല്ല, പോയാ നാളത്തെ ചെക്കാരും എടുക്കും. അതിനല്ലട സാമ്യമുള്ളത്.
സ്വാമിക്ക് ഓഡിറ്ററെ കാണാൻ പോണ്ടേ? ചെക്ക് കൊടുത്തു പോയാ പോരെ. അല്ല, തോട്ടത്തിലെ വിളവെടുപ്പ് നടക്കല്ലേ, അതിന് പണികാരുണ്ടല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടായിരിക്കും. ഒന്നും പറയണ്ട അച്ഛനെ, വീൽ ചെയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറയണേ, വേറണ്ട ഉള്ളതാ. ഇവിടെ ഒരു ഗ്ലാസ് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കേ. നീ വന്നത് ഏതായാലും നന്നായി. നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ചന്ദ്രമോഹൻ മീനാക്ഷിക്ക് ഒരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യേ, ഫുൾ ടൈം കള്ളുപിടിച്ച് കിടക്കുന്ന അയാളോ? ദേ, അയാൾ കൊണ്ടുവരുന്ന ആളും കള്ളുപിടിയനായിരിക്കും. നമുക്കതൊന്നും വേണ്ട. ചെറുക്കനാവക ദുസ്വഭാവങ്ങളൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല. ചെറുക്കനുടെ ചുറ്റുപാട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. മീനാക്ഷി ചെറുക്കനെ വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ഉറപ്പിച്ചു. ഇനി മേല നീ മീനാക്ഷി ആവശ്യമില്ലാതെ സെല്ല് ചെയ്യരുത് കേട്ടോ. എടാ, ചന്ദ്രമോഹനെ കൊണ്ടുവന്ന ആലോചന വേറെ ആരുമല്ലടാ, നിന്റെ ആട ഡബ്ബനാൻ മകനെ. അല്ലെങ്കിലും ഈ ചന്ദ്രമോഹൻ ആള് നല്ലവനാ. പക്ഷേ ഒരു കാര്യം, ഗൗരിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് നടക്കൂ. മതി, രണ്ടും ഒരുമിച്ച് നടത്താലോ. അവിടുത്തെ സംസാരമൊക്കെ കേട്ടല്ലോ, ഉള്ളിലോരോന്ന് വെച്ചിട്ട് വെറുതെ വരം പിടിക്കല്ലേ. ഇത് തന്നെയാണ് പറ്റിയ സമയം. ഞാൻ നിന്റെ മനസ്സിലുള്ള കാര്യം ആശാനോടും മുരുവനോടും പറയാൻ പോവാ. അവന് പിന്നെ മല്ലയായിട്ട് സംസാരിക്കട്ടെ. ഏ, പറയട്ടെ. ഈ മൗനം ഞാൻ സമ്മതമായിട്ടെടുത്തോട്ടെ? അല്ല, മല്ലയോട് പറയാനുള്ള സമ്മതം. ഈ പ്രായത്തിൽ ഇനി കല്യാണം? അതിന് ഗൗരിക്ക് അത്ര പ്രായമായിട്ടില്ല. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, ഈമന്റെ കാര്യം നടക്കട്ടെ. എനിക്കിനി അങ്ങനെയുള്ള ആശകൾ ഏനും ഇല്ല. ചുമ്മാ ചാടാണെങ്കിലേ, ഇപ്പൊ തന്നെ ലേറ്റാ. വേണമെങ്കിൽ ഇപ്പൊ പറയണം. അതെല്ലാം ശരിയാകത്തില്ല. ഓ, അത് ശരി. അപ്പോ വിവാഹം കഴിക്കാൻ പറ്റാത്ത രീതി ശാരീരികമായി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ, ഓടിച്ചിട്ടോളൂ കാത്തെ. പിന്നെന്താ സമ്മതിച്ചാല്? ഞാനത് പറയണോ? ഞാനത് മുരുക, വേണ്ട. മക്കള് നന്നായി കാണണമെന്നുള്ള ഒരു അച്ഛന്റെ ദുരാഗ്രഹം കൊണ്ട് ആലോചിച്ചതാ. അതുകൊണ്ട് ആ അർഹതയില്ലാത്ത ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും. അർഹതയില്ലാത്ത എനിക്കാണ് ആസാനെ. ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എല്ലാരും എന്നെ വെറുക്കും. ആസാനും ഗൗരിയും എല്ലാരും. അതുകൊണ്ട് മല്ലയെ കുറിച്ച് ഇനി എന്തറിയാനാ? എടാ, നീ അറിയാത്ത ഒരാള് എന്റെ ഉള്ളിലുണ്ട്. അത് ഈ നാട്ടുകാർക്ക് അറിയാം, ഈ ആസാൻ അറിയാം. അത് ആരാണെന്ന് അറിഞ്ഞിട്ട് ആസാൻ തന്നെ തീരുമാനിക്കും. ആസാന്റെ മകൾക്ക് പറ്റിയ ആളാണോ ഞാനെന്ന്. മല്ലയ്യ പറയുന്നതൊന്നും എന്നാ ശരിക്ക് പറഞ്ഞു തരാം. പണ്ട് കുറെ കാലം മുമ്പ് നാട്ടുകാരുടെ പണവും കൊണ്ടുപോയ ആസാനെ ഈ ഗതിയിലാക്കിയ ഒരു കള്ള ഹുടുകനെ ആസാൻ ഓർമ്മയുണ്ടോ? ആ ഹുടുക ഞാനാ. പണം കത്തിക്കൊണ്ടുപോകുന്നു എന്ന് കരുതിയിട്ടല്ലേ ആസാൻ എന്നെ തടഞ്ഞത്. പക്ഷേ ശരിക്ക് നടന്നത് എന്താണെന്ന് ആസാൻ അറിയാം. അപ്പൊ മലയാളം അറിഞ്ഞുകൂടാത്ത എനിക്ക് അവർ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. നീറോ, ആ ദുഡിൻ പറ്റി ഏത്കൊണ്ട് ഓടൂ. അണ്ണാവരെ, 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 ഏനായിത്തു അണ്ണാവരെ, മാത്താവരെ, അണ്ണാവരെ, ഏനായിത്തു അണ്ണാവരെ. അതാരാ ചെയ്തത് എനിക്കറിയില്ല. അത് കണ്ടുപിടിക്കണോ അവരോട് പകരം ചോദിക്കണോ അല്ല ഞാനിവിടെ വന്നത്. പക്ഷേ എല്ലാവരുടെ കണ്ണിലും നാറിപ്പ് കള്ളന്. സ്വന്തം മകനെ പോലെ സ്നേഹിച്ച മനസ്സിനെ പറ്റിയ സാധ്യത. മറ്റാരെയോ രക്ഷിക്കാൻ അന്ന് കുറ്റം വീരുവിന്റെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ കുറുപ്പച്ചനോട് ഞാൻ പലയാവർത്തി ചോദിച്ചിട്ടും വീരുവിന്റെ പേര് തന്നെയാണ് അയാൾ പറഞ്ഞത്. പിന്നെ ആ സത്യം അറിയാവുന്നത് മിണ്ടാമയ്യാതെ കിടക്കുന്ന ഉണ്ണിത്താനാണ്. ഇനി ആ സത്യം അറിയണമെങ്കിൽ ഉണ്ണിത്താൻ സംസാരിക്കണം. എങ്കിലേ പഴയ പേരു തെറ്റുകാരനല്ലെന്ന് ഈ നാട്ടുകാർ വിശ്വസിക്കൂ. ഒരു തെറ്റ്,
ഒരേ ഒരു തെറ്റ്, അത് മാത്രം ആ ചെയ്തുള്ളൂ. അത് ഹാസനോടാ, എനിക്ക് രസബലം വേണ്ടിയാ അങ്ങനെ ചെയ്തു. എല്ലാ ചട്ടമ്പികളുടെയും അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷ അത്രയേ ഉള്ളൂ. ഈ അവസ്ഥയിലിരിക്കുന്ന എനിക്ക് എന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ചുള്ള വേവലാതിയേ ഉള്ളൂ. അവർക്കൊരു ജീവിതം കിട്ടുമെങ്കിൽ പഴയതെല്ലാം മറക്കാൻ ഞാൻ തയ്യാറാണ്. സ്റ്റോപ്പ്, ചവിട്ടി നിർത്തിക്കോ. വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടുപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി വണ്ടി എടുക്കട. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയ്യയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? അപ്പ മുതലാളിയുടെ ഡോക്ടർ പെടനെ ആ മല്ലയ്യ കെട്ടില്ല? ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയ്യയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ പോകുന്നെന്ന്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടെ, നമുക്ക് കാണാം. നാടകം കളിക്കാം, അവനൊരു എണ്ണൻ പിള്ളെ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയാള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നാവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. വിശ്വസിക്കില്ല. വേണ്ട, മേലിൽ നിന്റെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയത് മല്ലയ്യക്ക് സ്തുതി പറഞ്ഞവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്യക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ എങ്ങനെ നടന്നെത്തുമെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ നടന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യം പറഞ്ഞു. കിണക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണം. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലും കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലട നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വരാം. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ചടി കൊണ്ടാ മതിയല്ലോ. മല്ലയ്യ ഞാൻ പോവണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു ആര് മറ്റടുത്ത് ഐഡിയ ആയി പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്താൻ. ചില സമയത്ത് സെത്തിയേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കട്ട്കോൺ ബാ ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാ. ഇങ്ങ വാ, പറയട്ടെ. എന്നെ തല്ലാനല്ല എന്ന് സത്യം ചെയ്ത ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദകയോടെ നിക്കുമോ? അയ്യോ ഞാൻ മര്യാദക്ക് നിക്കുന്നെ, പക്ഷെ അടി കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. കാളിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കി ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കഴിച്ചൊരു വിരട്ട് തരട്ടിയപ്പോ ഒരു ഉക്കര മുഹൂർത്തങ്ങളെ കുറിച്ച് വന്നു. അപ്പൊ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണേ അതാ. പുറത്തു പറയണ്ട. ഇല്ല, കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. മുഴുനീളെ പട്ടുനൊറിഞ്ഞ് താഴെ ചെമ്പാടം മുക്കുറ്റി ചാന്തണിയുന്നേ മേലെ ചെമ്പാടം മുഴുനീളെ പട്ടുനൊറിഞ്ഞ് താഴെ ചെമ്പാടം ഇടനെഞ്ചിൽ പുഞ്ചവിള
ഇൻഡൻഡാക്സ് കാർ കാട്ടുപുളിക്കിനാണൊരു പണി വെച്ചിട്ടുണ്ട്. പതിനൊന്ന് മണിക്ക് മുഹൂർത്തം, അണിഞ്ഞൊരുങ്ങി വേഗം വന്നില്ലെങ്കിൽ ഉടുത്ത തുണിയാലെ എടുത്തോണ്ട് പോകുന്നില്ല ഞാൻ. വാതില് തുറക്കാൻ. രശ്മി, നീ നേരു ഭയപ്പെടേണ്ട, ഉറങ്ങി ഇറങ്ങിക്കോളൂ. അവൻ നിന്റെ കളത്തില് താലി കെട്ടില്ല, ധൈര്യമാക്കിരോ. സോറി. കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ ഇവിടെ വന്നു? ഈ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ ഡാക്ടർ പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും നാൻ ബോംബ് വെച്ചു. 10:30 പോട്ടു. നന്നായി. നിൻകെ നൻപക്ക ഗൊത്തില്ല നൻ ഹന്തി മകനെ. ബോംബ് വച്ചത് മാത്രമല്ല, കണ്ണടയിലെന്തോ ഗൊത്താരാണ് പ്ലാൻ. ശിവനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളൂ. മാറുകാടെ ദേ, അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. മുതലാളി ഇറങ്ങി വന്നേ, എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം 10:30 തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാൻ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. തലയിലേക്ക് ചാടല്ലടാ. ഇപ്പൊ പൊട്ടു മുതലാളി, വെയിറ്റ്. പത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കയറാം. കൊല്ലൂടാ നിന്നെ ഞാൻ. കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി. കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കണത്. അല്ല, നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ചു നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനും അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നുമല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ ശിവനെ? മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം തന്നെ ആളെ കൊല്ലാൻ നോക്കാം. നീ എന്തിനാ അയാളോട് ദേഷ്യപ്പെട്ടേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യം ആ കഷ്ടത്തിലായത്. മല്ലയെ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന്
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോ എന്റെ മക്കളുടെ ജീവിതമാണ് അവന്മാർ തകർത്തത്. പറടാ, എവിടേക്കാ നിന്റെ മല്ലയ്യ അവളെയും കൊണ്ട് പോയത്? എനിക്കറിയില്ല. അറിയില്ലേ എങ്കിൽ പിന്നെ നിന്റെ ശവം കാണാൻ അവൻ വരുമോ? അവനൊന്നും ചെയ്യരുത്. അവൻ അറിയില്ല, മല്ലയ്യ നമ്മളെയെല്ലാം ഒരുപോലെ ചതിച്ചവനാ. പണ്ടും അവൻ ചതിച്ചിട്ടുണ്ട്. അവൻ മല്ലയ്യ ഒന്നുമല്ല, പണ്ട് ഇവിടെ നിന്ന് പണവും മൂട്ടിച്ചൊല്ലു പോയ വീരുവ. സത്യാണ് ആശാനെ. നാഗേന്ദ്ര, ഇനി നമ്മൾ തമ്മിൽ ശത്രുതയില്ല. പക്ഷെ ഒരവകാശം, ഒരവകാശം നീ എനിക്ക് വിട്ടുതരണം. അവനെ കൊല്ലാനുള്ള അവകാശം. എന്റെ ശത്രുവിനെ നിനക്ക് വിട്ടുതരാനോ? പോടാ, നീ കാഴ്ചക്കാരനായിക്കോ. കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം. ജീവൻ പോകുമ്പോഴുള്ള അവന്റെ പെടച്ചിൽ കണ്ട് നീ രസിച്ചോ? ഇനി അവൻ രക്ഷപ്പെടില്ല. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ നാഗേന്ദ്രൻ അവനെ പൊക്കിയിരിക്കും. പോടാ. മല്ലയ്യോട് ലക്ഷ്മി എല്ലാ കഥകളും പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ ചെന്ന എന്റെ മകനെ അയാള് ഇനി ഇവിടെ വന്നെങ്ങാനും? വരല്ല, അവൻ ആവശ്യം എന്നെ. ഞാൻ അവന്റെ അടുത്തേക്കാണ് പോണത്. അച്ഛനാ, വളരെയധികം നന്ദിയുണ്ട് മല്ലയ്യ. ഇവനെ ആ നാഗേന്ദ്രൻ ഉപദ്രവിച്ചപ്പോ ഞാൻ അവനെ കാണാൻ ചെന്നിരുന്നു. പക്ഷെ ആ പടിക്കകത്തോട്ട് പോലും അവൻ എന്നെ കയറ്റിയില്ല. അവന്റെ അച്ഛനെ ഒരുപാട് സഹായിച്ചിട്ടുള്ളവനാ ഞാൻ. ഇതിനൊക്കെ എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. സാർ പണ്ട് എനിക്കും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതിന് പകരമായ ഒരു ചെറിയ സഹായം അത്രേ ഉള്ളൂ. ഒന്ന് പുറത്തേക്ക് വരുമ്പോ എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. പിന്നെന്താ? എന്റെ ജീവിതം അല്ലാതെ ആയത്. നാട്ടുകാരുടെ മുമ്പിൽ ഞാനിപ്പോ ഒരു കള്ളനാ. എല്ലാ സത്യങ്ങളും നിങ്ങൾക്കറിയാം. ഇഷ്ട കാലമായില്ലേ സാറേ, ഇനിയെങ്കിലും പറയൂ. മസനഗുഡിയിൽ വെച്ച് ഉണ്ണിത്താനെ ആക്രമിച്ചവനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോ ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്? അവൻ വീരുവിന്റെ പേരല്ല പറഞ്ഞത്. സാർ രക്ഷിക്കണം, എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ. ഉണ്ണിത്താനോട് കൂറുള്ള ഏതോ പോലീസുകാരൻ ആ സത്യം ഉണ്ണിത്താനെ അറിയിച്ചു. കൂടെ നടന്നിട്ട് ചതിക്കായിരുന്നില്ലടാ. ലാഭം കിട്ടുന്ന വകയിൽ ന്യായമായ പങ്ക് തന്നില്ലേ, ഇനിയും ചതിക്കൂടാ എന്ന് ഞാൻ നിനക്ക് കൂടുതൽ തന്നിട്ടുള്ളൂ. കണക്ക് പ്രകാരം എനിക്ക് ഇനിയും കൂടുതൽ കിട്ടാനുള്ളൂ. വേണ്ട, ഇത് നാട്ടുകാരുടെ പണമാടോ. നഗേന്ദ്ര, രക്ഷപ്പെട്ടു. കാട്ടാപ്പിള്ളി കുറുപ്പച്ചന്റെ മകൻ നാഗേന്ദ്രന് ഉണ്ണിത്താനെ വെട്ടിയത്. മകനെ രക്ഷിക്കാൻ അന്ന് തന്നെ കുറുപ്പച്ചൻ എന്നെ വന്ന് കണ്ടു. പിറ്റേന്ന് തെളിവെടുപ്പിനായി നിന്നെ കൊണ്ടുവന്നപ്പോ വാങ്ങിച്ച പണത്തിന്റെ നന്ദി എനിക്ക് കാണിക്കേണ്ടി വന്നു. പണം മോഷ്ടിക്കാൻ വേണ്ടിയല്ലേ നീ ഉണ്ണിത്താനെ വെട്ടിയത്? നീ മുഗ്ധ തന്നെ, അത് തന്നെ ഞാൻ കേളുതു. ഈ പരിസരത്ത് തന്നെയല്ലേ ആ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിനക്ക് ദുർക്കൊട്ടത് ഉണ്ണിത്താത്താനെ. കുറുപ്പച്ചന്റെ കയ്യിൽ തന്നെയാ ആ പണം ചെന്നെത്തിയത്. പക്ഷേ തൊണ്ടിമുതലുമായി നീ കടന്നു കളഞ്ഞു എന്നാ ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു പരത്തിയത്. ആളുകൾ കേൾക്കിയൊന്നും നിന്നോട് മറ്റൊരു രീതി ചോദിച്ചും നിന്റെ തലയിൽ ആ കുറ്റം ചാർത്തിയത് ഞാൻ തന്നെയാ. ഈ സത്യം ഞാൻ എവിടെ വേണമെങ്കിലും ബോധിപ്പിക്കാം. മല്ലയ്യ, മല്ലയ്യ വീരുവാണ് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അവരാകെ ഇളകിരിക്ക. നമ്മുടെ ബംഗ്ലാവിനോട് കല്ലെറിഞ്ഞു. ഇപ്പൊ ഇതാ തോട്ടത്തിൽ ഷെഡും കത്തിച്ചു. Oh, my God.
ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഈ കേസിൽ ഇദ്ദേഹം നിരപരാധിയാണ്. ഉണ്ണിത്താനെ വെട്ടിയിട്ട് നാട്ടുകാരുടെ പണവുമായിട്ട് മുങ്ങിന്നാണല്ലോ ആരോപണം. തെറ്റും മർഡർ അറ്റംപ്റ്റുമാണ്. പ്രൊസീജിയറൊക്കെ സാറിന് അറിയാമല്ലോ. അറസ്റ്റ് രേഖപ്പെടുത്താൻ തരമില്ല. മല്ലയ്യയോടൊന്ന് സഹകരിക്കാൻ പറയണം. മല്ലയ്യ ഇപ്പൊ പുറത്തു പോകുന്ന അപകടമാണ്. നാട്ടുകാരാകെ വയലന്റ് ആയിരിക്കുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇവിടെയാണ് സേഫ്. നാളെ നമുക്ക് കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാം. എല്ലാം നിയമപരമായി തന്നെ നമുക്ക് തെളിയിക്കാം. എന്റെ മൊഴി കോടതിയിൽ സോളിഡ് പ്രൂഫ് ആയിരിക്കും. പിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ മല്ലയ്യയ്ക്ക് തല ഉയർത്തി പിടിച്ച് നടക്കാം. ധൈര്യമായിട്ടിരിക്കും. നാഗേന്ദ്രൻ സാറേ, ഇനി കഷ്ടപ്പെട്ട ആളെ തപ്പി നടക്കണ്ട. ആളിതേ താനേ ഇങ്ങ് കൂട്ടിക്കേറി വന്നിട്ടുണ്ട്. സാറിങ് വന്നാ നമുക്ക് ഒരുമിച്ച് ഇവനെ ഒന്ന് സൽക്കരിക്കാം. സൽക്കാരം നിനക്ക് നാൻ തരാമട നായിണ്ട പാട്ടി. നിനക്ക് നൻപക ഗൊത്തില്ല. അന്തിമവനെ നടന്നതല്ല നീ കോടതി പറയല്ലേ. സാറിഞ്ഞോ, ആ കോടതിയിൽ മൊഴി നൽകേണ്ട കൃഷ്ണദാസ് ഇന്നലെ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ഇനി ഇവൻ എങ്ങനെ സത്യം തെളിയിക്കുന്ന എനിക്ക് അറിയേണ്ടത്. എന്റെ റോള് തീർന്നു. കണക്കുകളൊക്കെ വേഗം തീർത്തണം. അതിവിടെ വെച്ച് വേണ്ട, നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. ഒരു തരിമ്പ് ജീവൻ ബാക്കി വെച്ചിട്ട് ഞാൻ ഇവനെ നാട്ടുകാരുടെ മുമ്പിലേക്ക് അങ്ങ് എറിഞ്ഞു കൊടുക്കും. പിന്നെ അവര് നോയിക്കോളും. ജനങ്ങളെ വഞ്ചിച്ചവനെ ജനങ്ങൾ ആക്രമിച്ചു കൊന്നു, അതായിരിക്കണം നാളത്തെ വാർത്ത. അല്ലാതെ ഇവനൊക്കെ ജയിലിൽ പോയ കുറച്ചുനാൾ കഴിയുമ്പോ ഇങ്ങ് ഇറങ്ങി പോരും. ഇതാവുമ്പോ ഇവിടെ വെച്ച് തന്നെ എന്നേക്കുമായ അന്ത്യം. കൊണ്ടുവന്ന് ഇറക്കുവനെ പ്രാന്തളകിയ ജനത്തിന്റെ മുന്നിലേക്ക്. നമ്മളെ ചതിച്ചുണ്ടാക്കുക ഇതല്ല. അവന്റേതായി ഭൂമിയിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. വെട്ടി നിർത്താനല്ല. കണ്ടോ, ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പൊ നാഗേന്ദ്രന്റെ ഭാഗത്താ. ഇവരുടെ മുമ്പിൽ നീ കള്ളനാ. മകളെ കെട്ടിക്കാനും വീട് പണിയാനും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ പണം മോഷ്ടിച്ചോണ്ട് പോയ കള്ളൻ. എല്ലാം കൈവിട്ടു പോയല്ലോ ഗോപാല. ഇനി എന്ത് ചെയ്യും? സത്യമറിയാവുന്ന ഒരേ ഒരാൾ ഉണ്ണിത്താൻ മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ണിത്താൻ സംസാരിക്കണം. ഇനി നീ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല. ഇപ്പൊ ഞാനൊരു വിരൽ അണിക്കാൻ മതി, ഇവിടെ ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ നിന്നിവർ കൊല്ലും. പക്ഷെ നിന്നെ എനിക്ക് വേണം. ഇവരുടെ മുമ്പിൽ എനിക്ക് ജയിക്കണം. എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെട്ടു. എനിക്ക് രസപ്പെടണ്ട. ഇവർ മുന്നിൽ വെച്ച് നിനക്കൊന്ന മതി. ഞാൻ അച്ഛനെ പോലെ സ്നേഹിച്ച മനസ്സിനെ വെട്ടിയതിന്, ഈ നാട്ടുകാരെ മുന്നിൽ എന്നെ കള്ളനാക്കിയതിന് നിന്നെ കൊല്ലണം. നായിന്റെ പട്ടി പട്ടി മോണെ. Thank you.
ഇദ്ദേഹത്തിന്റെ സംസാരശേഷി ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇനി ആ പ്രതീക്ഷ വേണ്ട. ഇനി എന്താ ചെയ്യാ? ഇനി മല്ലയ്യ പറഞ്ഞൊരു ബുദ്ധിയുണ്ട്. അടിച്ചു കൊല്ലണം അവനെ. ഉണ്ണിത്താൻ സംസാരിച്ചു. ഉണ്ണിത്താനെ വെച്ചത് മല്ലയ്യല്ല, ഈ നിൽക്കുന്ന പണിക്കരാ. ഞാനോ? ആ താൻ തന്നെ. ദേ തോന്നിയാസം പറയരുത്. ഒരു തോന്നിയാസം ഇല്ല. ഉണ്ണിത്താൻ സംസാരിക്കാൻ ചെയ്ത്, ഞങ്ങളത് കേൾക്കാൻ ചെയ്ത്. അതെ, ഞാനാരെയും കുത്തിട്ടും വിട്ടിട്ടൊന്നുമില്ല. ഉണ്ണിത്താൻ വെളിവില്ലാതെ വല്ലതും പറഞ്ഞായിരിക്കും. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനല്ല ഉണ്ണിത്താനെ വെട്ടിയത്. ഈ ദായേന്ദ്ര മുതലാളിയാ. ഈ നാഗേന്ദ്ര മുതലാളി വിട്ടത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്റെ മക്കളാണ് സത്യം. പറ മുതലാളി, പതപിളകി ആനെ കുത്താൻ വന്നാലും നെഞ്ചും പിരിച്ച് നേരിടണമെന്നല്ലേ? മുതലാളിയാണ് വിട്ടിയതെന്ന് നല്ല അന്തസ്സായിട്ട് നിന്ന് പറ. ഇനി ഞാൻ അപ്പുറത്ത് നിന്നില്ലേ രക്ഷയില്ല മുതലാളി, എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ലടാ നായിന്റെ പട്ടി മോനെ. ഗോപാല നെൻകേ നൻപക്ക കൊത്തില്ല നെൻ മകനേ. കുറിച്ചിരുത്തിക്ക വിടണ്ട, ഞാനൊന്ന് ചെണ്ട കൊട്ടട്ടെ. ശിവനേ, നമുക്കുള്ളേരില്ല, അതിന്റെ പേരിൽ പിള്ളേരെ വെച്ച് കൊടുത്തു. മരിക്കുന്നവരെ ഞാൻ കൂടെ കാണും, എന്നെ കൈ വിടരുത്. മല്ലയ്യയുടെ കൂടെ ഇനി ഞങ്ങളുണ്ടാ. പോക്കടാ ശിവനേ. ശിവനേ, പണിക്കാരാ സൂക്ഷിച്ച് തള്ളണേ കയറ്റമാണ്. ഈ പണിയെടുത്ത് ജീവിക്കുന്നതാ ഏറ്റവും വലിയ പണി. ഈ വണ്ടിക്കാളയേക്ക് സമ്മതിക്കണം. ആഹാ, നിനക്ക് ചുമടാണല്ലേ പണി. ഞാൻ വണ്ടിക്കാളയാ. അങ്ങോട്ട് സ്പീഡിന് നാടകാളെ. അത് ശരി, നമുക്ക് പണിയും തന്നിട്ട് മല്ലയ്യ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാ? നൻപക്ക ഗൊത്തില്ല നന്മകനെ. ഗൊത്തലക്ക് നിർത്തിച്ചില്ലേ? ഹലോ, ഇന്നിനെ പ്രതീക്ഷിക്കണ്ട. ഞാൻ താഴെ പാറക്കുളത്തിലോ ചാനാക്കുള്ളിലോ കാണും.